മുബാരക് വേണം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ മീലാദ് ജൽസ സമാപന സമ്മേളനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച, നമ്മളെ സന്തോഷിപ്പിച്ച മഹാനായ ഷെയ്ഖുന അലിഗുന ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി, അവിടുത്തെ നേതൃത്വം ദീർഘകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ കൃത്യമായ നന്ദികളും അറിയിച്ചുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിമാർ പ്രഭാഷണം തുടരുന്നു. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി കൂടല്ലൂർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ബഹുമാനങ്ങൾ നൽകപ്പെട്ട, ആ ബഹുമാനം ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കത്തക്ക വിധം ഉയർത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബഹുമാനം ഇകഴ്ത്തുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ചിൽ വരുത്തുകയോ ഏതെങ്കിലും വാക്ക് പ്രവർത്തികൾ അതിന് കാരണമാവുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ അവിടുത്തെ ബഹുമാനം എല്ലാ അർത്ഥത്തിലും മുസ്ലിംകളും അല്ലാത്തവരും പരിഗണിക്കേണ്ടതുണ്ട്, കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ബഹുമാനത്തിന് പരിക്കേൽക്കുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു എഴുത്തും ഒരാളിൽ നിന്നും ഉണ്ടാകുന്നത് തീരെ പൊരുത്തപ്പെടാത്തത് നമ്മളല്ല, അല്ലാഹു ജല്ല ജലാലുഹു ആണ്. തക്ക മറുപടിയും പ്രതിഫലവും പ്രതികാരവും എല്ലാ കാലത്തും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നൽകുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി സംസാരിച്ചവരാരും ചരിത്രത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരെ മുഴുവൻ കണക്ക് പറഞ്ഞാൽ 11, എല്ലാ കണക്കുകളും കൂട്ടി പറഞ്ഞാൽ 13 ഭാര്യമാരെ സ്വീകരിച്ചത്. വിമർശന വിധേയമാക്കി സംസാരിക്കുന്നവരുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ഈമാനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ സശ്രദ്ധ വീക്ഷിക്കുകയും പഠിക്കുകയും വേണം. അല്പനേരമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കഴിവിന്റെ പരമാവധി വിഷയങ്ങൾ പഠിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പം വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ആമുഖമായി പറയട്ടെ, അവിടുത്തെ ഇകയത്തുന്ന ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്നത് ഭംഗി വാക്കിന് വേണ്ടി പറഞ്ഞതല്ല. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് കാലത്ത് മുഗൾ വംശജരിൽപ്പെട്ട ഒരാള് ക്രിസ്തീയ മതത്തിലേക്ക് രംഗപ്രവേശം ചെയ്തു. നേരത്തെയുള്ള അയാളുടെ മതം ഉപേക്ഷിച്ച് അയാൾ ക്രിസ്ത്യാനിയായി. അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി വലിയ ഒരു മൈതാനത്ത് വലിയൊരു സമ്മേളനം സംഘടിപ്പിച്ചു. അവിടെ പ്രഭാഷകനായി നിന്ന ഒരാൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടക്കിടക്ക് ഇകയറ്റിക്കൊണ്ട് സംസാരിക്കും.
തൊട്ടടുത്ത് തന്നെ ചെറിയ ഒരു കെട്ടിയിടപ്പെട്ട നായയുണ്ട്. ആ നായ ഈ സംസാരം നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും ആർക്കും സഹിക്കാത്ത രൂപത്തിൽ, ആര് കേട്ടാലും മറപ്പുളവാക്കുന്ന രൂപത്തിൽ വർദ്ധിച്ചപ്പോൾ നായ കയറുപൊട്ടിച്ച് ഒറ്റ ചാട്ടം ചാടി അദ്ദേഹത്തെ കടിക്കാൻ വേണ്ടി. സദസ്സിലും വേദിയിലുമുള്ള ആളുകൾ മുഴുവനും ഓടിക്കൂടി നായയെ പിന്തിരിപ്പിച്ചു, അതിനെ ഭദ്രമായ ഒരു ചെങ്ങരയിൽ കെട്ടിവെച്ചു. അപ്പൊ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, ഹാദാ ബികലാമിക ഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നായ ചാടി നിങ്ങളെ കടിക്കാൻ നോക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളിൽ നിങ്ങൾ പോരായ്മ സംസാരിച്ചത് കൊണ്ടാണ്. ആര് എത്ര ടോർച്ചടിച്ചു നോക്കിയാലും, എത്ര ചരിത്ര ദർശനങ്ങൾ ഏത് കാലം വരെ പറഞ്ഞു നോക്കിയാലും, അവിടുത്തെ ദർശനങ്ങളിലോ വ്യക്തിത്വങ്ങളിലോ അധ്യാപനങ്ങളിലോ ആ സന്തുഷ്ടമായ ജീവിതത്തിലോ എന്തെങ്കിലും ഒരു നുഖുസാനീയത്ത് ഒരു പോരായ്മ കണ്ടെത്താൻ ലോകത്തൊരു ബുദ്ധിജീവിക്കും സാധ്യമല്ല. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇകയ്ക്ക് സംസാരിച്ചത് കൊണ്ടാണ് നായ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ പ്രഭാഷകൻ പറഞ്ഞു, അതൊന്നുമല്ല, ഹാദൽ ഖൽബ് അസീസുൻ നഫ്സ്, ഈ നായ നല്ല വക്രതയുള്ള നല്ല കുശലം കൗശലം അറിയുന്ന നായയാണ്. ഞാൻ എന്റെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താളം കാണിച്ചപ്പോ നായക്ക് തോന്നി നായനെ പെട്ടു. രണ്ടാമതും അദ്ദേഹം വീണ്ടും ശക്തമായി നായനെ ബന്ധിപ്പിച്ചപ്പോൾ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങി. ആക്ഷേപം മതിര് കടന്നപ്പോൾ ഒരു നിലക്കും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, കാരണം ആ നായക്കും അറിയാം എനിക്കും ഏറ്റവും വലിയ റഹ്മത്ത് പഠിപ്പിച്ച നേതാവ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ഒരു കാരണവുമില്ലാതെ വെറുതെ നായ കൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിച്ച നേതാവാണ്. പട്ടിണിയിലും രോഗത്തിലും വിഷമത്തിലുമൊക്കെ കഴിയുന്ന അത്തരം സാധു ജീവികളെ പരിപാലിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ കാരുണ്യത്തിന്റെ ഭാഗമായി ചെയ്തു കൊടുക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവിനെയാണല്ലോ ഇത് പറയുന്നത്. ആ നായ വീണ്ടും ചെങ്ങല പൊട്ടിച്ചൊരൊറ്റ ചാട്ടം ഉന്നം നോക്കിയൊരു ചാട്ടം ചാടി അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ കടിച്ചു പിടിച്ചു. ആ പിടുത്തം റൂഹ് പോകുന്നത് വരെ നായ വിട്ടിട്ടില്ല. ഇബ്നു ഹജ്ജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു, നായ ആ പിടുത്തം പിടിച്ച് പലരും നായയെ വന്ന് പിറകോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തച്ചിട്ടും വലിച്ചിട്ടും നോക്കിയെങ്കിലും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകയ്ത്തുന്ന മനുഷ്യൻ, ഇനി അവന് ദുനിയാവിൽ ആയുസ് വേണ്ട, ഞാൻ തന്നെ അവന് ഒരു പകരം കൊടുക്കട്ടെ. ഈ ഒരു ബഹുമാനം ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയാണ്. അദ്ദേഹം ആത്മാവ് പോയി ആ സ്റ്റേജിൽ തന്നെ വീണുപോയപ്പോ, മരണപ്പെട്ട് വീണപ്പോ, മുഗൾ രാജവംശജരിൽപ്പെട്ട 40,000 ആളുകൾ ഉച്ചത്തിൽ ആ സദസ്സിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹത്വം ഈ രൂപത്തിലും അല്ലാഹു തആല ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താറുണ്ട്. ഇരിക്കട്ടെ, ആ ഒരു മേഖലയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വൈവാഹിക ജീവിതം. ചെറിയ അർത്ഥത്തിൽ പഠിച്ചാൽ പോരെ, വിശദമായി പഠിക്കണം. ചില കാര്യങ്ങളിലൊക്കെ മറ്റു നബിമാരിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളും കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കാരണം ആണിനും പെണ്ണിനും ഒരേ നിയമമല്ലല്ലോ അല്ലാഹു വെച്ചിട്ടുള്ളത്, വ്യത്യസ്ത നിയമങ്ങളാണല്ലോ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ ദ്ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്ത. സ്ത്രീകളെ പുരുഷന്മാരെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്, എല്ലാവർക്കും ഒരുപോലത്തെ നിയമങ്ങളല്ല. സാദാ ജനങ്ങൾക്കിടയിൽ തന്നെ നിയമത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ മനുഷ്യർക്കിടയിൽ ഏറ്റവും പൂർണമായ ബുദ്ധിയും ഏറ്റവും പൂർണമായ ധീരതയും എല്ലാ അർത്ഥത്തിലും പരിപൂർണത പ്രാപിച്ച ഒരേ ഒരു വ്യക്തിത്വം അത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ നബിമാരിൽ നിന്നും മുർസലുകളിൽ നിന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിഷയത്തിൽ വ്യത്യസ്തതയുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രത്യേകം ചില അനുഗ്രഹങ്ങളെ കൊണ്ട് മറ്റു നബിമാർക്കൊന്നും ഇല്ലാത്ത ചില സവിശേഷതകൾ നമ്മുടെ നേതാവിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ബഹുമാനം മറ്റു മുർസലുകൾക്ക് അല്ലാഹു നൽകിയിട്ടില്ല. അതിൽപ്പെട്ടതാണല്ലോ അവിടുത്തെ റിസാലത്ത്, അത് വ്യാപകമാണ്. അവിടുത്തെ റിസാലത്ത് നിശ്ചിത ഗോത്രങ്ങളിലേക്കല്ല, നിശ്ചിത നഗരങ്ങളിലേക്കല്ല, നിശ്ചിത കാലത്തേക്കല്ല, അത് കാലകാലം തുടരുകയാണ്. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഇറങ്ങി വരുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ പഠിപ്പിക്കുന്ന ശരീഅത്ത് തന്റെ ഇഞ്ചീലിന്റെ നിയമങ്ങളല്ല, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും അതിന്റെ വിശദീകരണമായ സുന്നത്തിന്റെ നിയമങ്ങളുമാണ്. മറ്റൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ ശരീഅത്ത് അല്ലാഹു തിരുനബി ങ്ങൾക്ക് മാത്രം കൊടുത്തൊരു പ്രത്യേകതയാണ്. അതേ നുബുവത്തിന് അവിടത്തെ കൊണ്ട് മാത്രം പരിസമാപ്തി കുറിച്ചതും അല്ലാഹു അവിടത്തേക്ക് മാത്രം നൽകിയ പ്രത്യേകതയാണ്. ആ പ്രത്യേകത എണ്ണിയാൽ തീർക്കാൻ പറ്റില്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് അധ്യായങ്ങൾ ഇട്ടതായി കാണാം. വനീമത്ത് സ്വത്ത് നോക്ക്, നിങ്ങൾ ഈ ഉമ്മത്തിന് മാത്രമാണ് അനുവദനീയമായത്. മുമ്പൊരു സ്വത്ത് ഹലാലാക്കിയിട്ടില്ല. മുമ്പ് കാലത്ത് യുദ്ധം ചെയ്ത് കിട്ടുന്ന സ്വത്ത് മുഴുവനും മരുഭൂമിയിൽ ഒരു ഭാഗത്ത് കൂട്ടിയിടും. എന്നിട്ടിന്റെ അതിന്റെ അടുത്ത് നിന്ന് നബിമാർ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ
ഞങ്ങളുടെ യുദ്ധം സ്വീകാര്യമാണെങ്കിൽ നീ അത് അറിയിച്ചു തരണേ അല്ലാ. അപ്പൊ മേൽഭാഗത്തിൽ നിന്ന് ഒരു തീക്കാറ്റ് വരും, എന്നിട്ട് ഇതെല്ലാം നക്കി തുടച്ചു കൊണ്ടുപോകും. അപ്പോൾ മനസ്സിലാകും യുദ്ധം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിനോ യുദ്ധാർജിത സമ്പത്ത് അത് വിഹിതം വെക്കാനും അത് എടുക്കാനും അതിന് ഓരോ ശൈലിയും ഭാവവും അല്ലാഹു പഠിപ്പിച്ച് ഹലാലാക്കി. മുമ്പൊരു നബിക്കും അല്ലാഹു അത് ഹലാലാക്കിയിട്ടില്ല. കണ്ടില്ലേ നിങ്ങൾ ശത്രുക്കൾ ഏറ്റവും അധികം പേടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ വനുസിറുത്തു ബിർറുബി, ശത്രുവിന്റെ കൽബിൽ ഉൾഭയം ഇട്ടുകൊടുത്തിട്ട് അല്ലാഹു എന്നെ സഹായിച്ചു. ഒരു മാസത്തെ വൈദൂരം അത്രക്കും വലിയ പേടിയാണ് ശത്രുവിന്റെ കൽബിൽ. അതുകൊണ്ടല്ലേ സുറാഖത്ത് ബിനു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോ പിന്നാലെ കൂടി രണ്ട് വട്ടം അതേ കുതിരയുടെ കാൽപാദങ്ങൾ തായോട്ട് പോയിട്ടും വീണ്ടും തനിക്ക് കിട്ടുന്ന ഇനാം മോഹിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോ കുതിരപ്പുറത്തു നിന്ന് തെറിച്ചു വീണ്. ഒരിക്കലും കുതിരയുടെ കുളമ്പ് പുറത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ മുഴുവൻ ഭാഗങ്ങളും അടിയിലേക്ക് പോയപ്പോ പേടിയുടെ ഊക്കുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല, നിങ്ങളെ പിന്നാലെ ഞാൻ വരില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു. ഒരു കണ്ടീഷനും വാങ്ങി, നീ ഒന്നും എനിക്ക് തരേണ്ടതില്ല, നിന്റെ കുതിര വേണ്ട, സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ഒരു കാര്യം ചെയ്യണം. തിരിച്ചു പോകുമ്പോ കുറെ ആളുകൾ ഞങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ടാകും, അവരൊക്കെ നീ തിരിച്ചു വിട്ടേക്കണം. സുറാഖത്ത് ബിനു മാലിക് അങ്ങനെ പോയി. പിൽക്കാലത്ത് ഹുനൈനിലെ വനീമത്ത് സ്വത്തുകൾ വിഹരിക്കുന്ന സന്ദർഭത്തിലാണ് സുറാഖത്ത് ബിനു മാലിക്കിന് ശേഷം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശ്വസിക്കുന്നത്. കാരണം വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ശത്രുവായി എത്ര നിന്നിട്ടും തന്റെ മനസ്സിന്റെ പേടി വർദ്ധിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രം നൽകിയ സവിശേഷതയാണ്. എത്ര നബിമാരെ ഇവിടെ പല പല ആളുകളും കൊല്ലാകൊല നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കാൻ വേണ്ടി കല്ലെടുത്ത് വന്നില്ലേ അബൂജഹിൽ, കല്ലെടുത്ത് വന്നില്ലേ അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീല്, വാളെടുത്ത് പുറപ്പെട്ടില്ലേ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ്. അവരൊക്കെ ശക്തമായ പേടി കൊണ്ട് പിന്തിരിഞ്ഞതാണ്. അത്തരത്തിലുള്ളൊരു പേടി മുമ്പൊരു നബിക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. പോരാ, ഈ ഉമ്മത്തിനല്ലേ ഭൂമി മൊത്തം നിസ്കരിക്കാനുള്ള അവസരമാക്കി അല്ലാഹു കൊടുത്തത്. മുൻഗാമികൾക്ക് ആരാധനാലയങ്ങൾ മാത്രം ആശ്രയിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. എനിക്കും എന്റെ ഉമ്മത്തിനും അത് വേണ്ട. ഭൂമി മുഴുക്കയും നിസ്കരിക്കാനുള്ള കേന്ദ്രമാക്കി അല്ലാഹു തആല വിട്ടു തന്നിരിക്കുന്നു. എവിടെ വെച്ചും നിസ്കരിക്കാം, കിബില ഭാഗം തിരിയണം എന്നേ ഉള്ളൂ. എല്ലാ ഭാഗത്തു വെച്ചും നിസ്കരിക്കാം, ആരാധനാ കേന്ദ്രങ്ങളിൽ തന്നെ എത്തിക്കൊള്ളണമെന്നില്ല. നിസ്കരിക്കാൻ എവിടെയും പെർമിറ്റുണ്ട്, സുജൂദ് ചെയ്യാൻ എവിടെയും പെർമിഷനുണ്ട്. ഇങ്ങനൊരു അൻവാദം ഈ ഉമ്മത്തിന് മാത്രമാണ് ലഭിച്ചത് എങ്കിൽ ഇതിൽ നിന്ന് വേർതിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചില കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കിയിട്ടുണ്ട്. അത് അവിടുത്തെ ഉമ്മത്തിൽ ഒരാൾക്കും അല്ല നൽകിയിട്ടില്ല, തങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ട് ചില കാര്യം. നേരത്തെ പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ ഉമ്മത്തിനും ഭാഗികമായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് വനീമത്ത്, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നിസ്കരിക്കാനുള്ള അല്ലാഹു ഹലാലാക്കി തന്ന സന്ദർഭം. ഇനി തങ്ങൾക്ക് മാത്രം ചില വിഷയങ്ങൾ അല്ലാഹു പ്രത്യേകമാക്കി കൊടുത്തു, ഉമ്മത്തിൽ ഒരാൾക്കും അത് അനുവദേയമാക്കിയിട്ടില്ല. അതെന്തേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വം ഒന്നുകൂടി ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. അവിടുത്തെ കഴിവും അവിടുത്തെ പരിപൂർണതയും അവിടുത്തെ മാഹാത്മ്യങ്ങളും അവിടുത്തെ അതുല്യമായ ആ വ്യക്തിത്വവും ലോകത്തെ പഠിപ്പിക്കാനാണ്. അങ്ങനെ ചില വിഷയങ്ങൾ തങ്ങൾക്ക് മാത്രം അല്ലാഹു ഫർളാക്കി നിശ്ചയിച്ചു. അതിൽപ്പെട്ടതാണല്ലോ തഹജ്ജു നിസ്കാരം. ആദ്യഘട്ടത്തിൽ അത് ഫർളായിരുന്നു. ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളത്തു ത്വാലിബീനിൽ പറയുന്നുണ്ട്, പിന്നീട് നസ്ഖ് ചെയ്യപ്പെട്ടു. തങ്ങളെ കാര്യത്തിൽ തന്നെ അതിന് നസ്ഖ് വന്നു, സുന്നത്തായി മാറി. തങ്ങൾക്ക് ആദ്യം തഹജ്ജു നിസ്കാരം ഫർളായിരുന്നു.
ഉമ്മത്തിന് ആർക്കും തഹജ്ജുദ് നിസ്കാരം ഫർളല്ല. നിങ്ങൾ നോക്കി, ദുഹാ നിസ്കാരവും തങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ ഉദ്ഹിയ തർക്കലും തങ്ങൾക്ക് മാത്രം ഫർളായിരുന്നു, വിത്ര നിസ്കാരവും തങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിരുന്നു, മിസ്വാക് ചെയ്യലും തങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ സ്വീകരിക്കുന്ന ഭാര്യമാർക്കിടയില് ഇഷ്ടമുള്ളവർക്കിടയില് ഇഷ്ടമുള്ള രാത്രി തിരഞ്ഞെടുക്കാനും പകല് തിരഞ്ഞെടുക്കാനും അല്ലാഹു തങ്ങൾക്ക് മാത്രം അനുവാദം നൽകിയിരുന്നു. അതേ രൂപത്തിൽ ഉമ്മത്തിൽ ഏതൊരു പാവപ്പെട്ടവൻ മരണപ്പെട്ടാലും അവന്റെ കടം വീട്ടണം എന്നത് തങ്ങൾക്ക് അല്ലാഹു നിശ്ചയമാക്കി വെച്ചിരുന്നു. ശത്രുക്കൾ എത്ര അധികമുണ്ടെങ്കിലും ക്ഷമിച്ച് അവരോടുകൂടെ പോരാടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകം നൽകിയിരുന്നു. എന്നാൽ ചില വിഷയങ്ങൾ നബി തങ്ങൾക്ക് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുമുണ്ട്, തീരെ സ്വീകരിക്കാൻ പാടില്ലാത്തതുമുണ്ട്. അതിൽ പെട്ടതാണല്ലോ എഴുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലേഖനം എഴുതാറില്ല, വഹി എഴുതാൻ തന്നെ കാത്തിബീങ്ങൾ ഉപയോഗിക്കാറാണുള്ളത്. അതേ രൂപത്തിൽ തന്നെ പാട്ടുപാടാറില്ല, പാട്ടുപാടാൻ തങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. അന്നൊരുപാട് പാട്ടുകാരുണ്ട്. ഈ ഖുർആനിന്റെ സ്വീകാര്യത സംബന്ധിച്ച് അവര് പറഞ്ഞു, ഇതൊരു പാട്ടുകാരന്റെ വാക്കാണെന്ന്. അല്ലാഹു പറഞ്ഞു, ഇതൊരു കവിയുടെ വർത്തമാനമല്ല. തങ്ങൾക്ക് നാം അത് പഠിപ്പിച്ചിട്ടുമില്ല, തങ്ങൾക്കത് യോജിച്ചതുമല്ല. സക്കാത്ത് തങ്ങൾക്ക് നിഷിദ്ധമാണല്ലോ, സ്വതക്കയും തങ്ങൾക്ക് നിഷിദ്ധമാണല്ലോ, അടിമ സ്ത്രീയെ വിവാഹം ചെയ്യലും നിഷിദ്ധമാണ്. അതേ പൂർവവേദ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരുന്ന കിതാബീയത്തായ സ്ത്രീകളെ അവരെ വിവാഹം ചെയ്യലും നിഷിദ്ധമാണ്. എന്നാൽ തങ്ങൾക്ക് മാത്രം ചില കാര്യങ്ങൾ അല്ലാഹു ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തങ്ങൾക്ക് മാത്രം ഹലാലാക്കി കൊടുത്തു. ഉമ്മത്തിൽ ഒരാൾക്കും അത് ഹലാലല്ല. ആ വിഷയം കൂടി വിമർശകർ ചർച്ച ചെയ്യണം, പക്ഷെ ആ ചർച്ചയിലേക്കൊന്നും അവര് വരൂല. അവര് ഈ ബഹുഭാര്യത്വം അത് മാത്രം ഒരു ചർച്ചക്കെടുക്കും. പക്ഷെ ആ ചർച്ചക്കെടുക്കുന്നത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വർദ്ധിക്കാം. കാരണം അവരെങ്ങനെ ചിക്കി ചികഞ്ഞ് ചർച്ച ചെയ്താലും അത് അവസാനം എത്തിപ്പെടുന്നത് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ സൗന്ദര്യത്തിലേക്ക്. എങ്ങനെ അവർ ചർച്ച ചെയ്ത് നോക്കിയാൽ, ആ 9 ഭാര്യമാരോടൊപ്പമുള്ള ജീവിതം, 13 ഭാര്യമാര് മൊത്തമുണ്ടായിരുന്നു, അതിൽ 2 ഭാര്യമാരെ തൊരാത്ത് ചൊല്ലി, ഒരു ഭാര്യയില് കുഷ്ഠരോഗത്തിന്റെ അവസ്ഥയുണ്ടായപ്പോ ആ ഭാര്യയെ തൊലാക്ക് ചൊല്ലി, മറ്റൊരു ഭാര്യയെ സ്വഭാവം ദൂഷ്യമായ 15 തൊലാക്ക് ചൊല്ലി, പിന്നെ ആകെ 11 ഭാര്യമാര്, 2 തങ്ങളുടെ ഹയാത്ത് കാലത്ത് വഫാത്തായി പോയി, ബാക്കി 9 ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിലുണ്ട്. അങ്ങനെ മൊത്തം 11 ഭാര്യമാര് ഇരിക്കട്ടെ. ആ 11 ഭാര്യമാരോടുകൂടെ, പത്നിമാരോടുകൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ സന്ദർഭങ്ങൾ, നിലപാടുകൾ, ആ സന്തോഷങ്ങൾ, അത് ലോകത്ത് ഇന്നും ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തിനാ അതങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത്? ഈ അർത്ഥത്തിൽ തങ്ങൾക്ക് മാത്രം കൂടുതൽ നീതി പുലർത്താനും നീതിയോടെ ഭാഗവാക്കാകാനും കൊണ്ടു നടക്കാനും വേറിട്ട കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ്. മറ്റുള്ളവർക്കതിന് കഴിയൂല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത്രേ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ചില വിഷയങ്ങൾ അല്ലാഹു ഹലാലാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിസാല്, സൗമുൽ വിസാ. വിസാലിന്റെ നോമ്പ് സ്വഹാബത്ത് എത്ര ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്താ വിസാലിന്റെ നോമ്പ്? ഇന്ന് രാവിലെ ഒരാൾ അത്തായം കഴിച്ച് നോമ്പ് നോറ്റു എന്ന് കരുതിക്കോളും, വൈകുന്നേരമാകുമ്പോ നോമ്പ് തുറക്കുന്നില്ല, നാളെ രാവിലെ നാളെ പുലർച്ചെയാകുമ്പോ അത്തായം കഴിക്കുന്നില്ല, 2 ദിവസം വീണ്ടും നോമ്പാണ്, 3 ദിവസം വീണ്ടും നോമ്പാണ്, 4 ദിവസമോ 5 ദിവസമോ ഒരു പക്ഷേ നോമ്പ് തുറക്കും. ഇങ്ങനെ വിശാലിന്റെ നോമ്പ് നോൽക്കുമ്പോ സ്വഹാബത്തും പറഞ്ഞു, നബിയെ തങ്ങൾ വിശാലായി നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കത് പറ്റൂലേ, നിങ്ങൾക്ക് പറ്റൂല. ഒരു ഹദീസിൽ കാണാം,
മിൻകും ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. എനിക്ക് വേറിട്ട ശക്തിയും വേറിട്ട കഴിവും അല്ലാഹു തന്നിട്ടുണ്ട്. ഇന്നി അബീതു യുത്ഇമുനീ റബ്ബി വയസ്തീൻ, ഞാൻ നോമ്പ് തുറക്കാതെ രാപ്പാർത്താലും എനിക്ക് അല്ലാഹു ഭക്ഷണം കഴിച്ച കഴിവ് തന്നിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ലല്ലോ, പക്ഷേ വെള്ളം കുടിച്ച ആരോഗ്യമല്ല എനിക്ക് തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച ആരോഗ്യം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ ആരോഗ്യം പോലെ നിങ്ങൾക്ക് ആരോഗ്യമില്ലല്ലോ. സാധാരണ പനിയുടെ ലെവലിൽ വരെ സ്വഹാബത്ത് കണ്ടു പറഞ്ഞതാണ്. തങ്ങൾ പനി ബാധിച്ച് കിടക്കുമ്പോ വന്ന് തൊട്ടുനോക്കിയ സ്വഹാബി പെട്ടെന്ന് കൈയെടുത്തിട്ട് പറഞ്ഞു, നബിയെ നല്ല പൊള്ളുന്ന പനിയാണല്ലോ, തങ്ങൾക്ക് രണ്ടാളെ പനി പനിക്കുന്നുണ്ടല്ലോ. രണ്ടാളെ പനിയുടെ ഡിഗ്രി ഒരാളിലുണ്ടെങ്കിൽ അതാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. അത് മൂർജിച്ചു വന്നാൽ ആള് ഔട്ടായി പോകും. തങ്ങൾക്ക് വല്ലാത്ത പനി പനിക്കുന്നുണ്ടല്ലോ. ശക്തമായ പനിയുണ്ടല്ലോ, തങ്ങൾ പറഞ്ഞു അതൽ അതെ. നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പനി എനിക്ക് പനിക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയെ രണ്ട് പനിയുടെ കൂലി ഉണ്ടാകുമോ? അതെ, രണ്ട് പനിയുടെ കൂലിയും എനിക്കുണ്ട്. അപ്പൊ എന്റെ പനി തന്നെ സാധാരണ പനിയല്ല, എന്റെ നോമ്പ് സാധാരണ നോമ്പല്ല. വിസാലി എനിക്ക് മാത്രമുള്ളതാണ്, നിങ്ങൾക്കാർക്കും അത് പറ്റില്ല. അതേ തരത്തിൽ തന്നെ വഫാത്തിന് ശേഷം എന്റെ ഇണകൾ എന്നും ഇണകളായിട്ട് തന്നെ ശേഷിക്കണം. അതൊരു നിലക്കും ആർക്കും വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു കാലത്തും നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പത്നിമാരെ വിവാഹം ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് മാത്രമുള്ളതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യയെ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ വിവാഹം ചെയ്യാം. ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്തായാൽ ഭാര്യയെ വേറെ ആർക്കെങ്കിലും വിവാഹം ചെയ്യാം. പക്ഷെ എന്റെ ഭാര്യ, എന്റെ പത്നിമാര്, അവരൊന്നും പത്നിമാര് തന്നെയാണ്. അവര് നിലക്കും ഇനി പുനർവിവാഹത്തിന് ആരും ആലോചിച്ചു വരാൻ പാടില്ല. അതെനിക്ക് മാത്രം അള്ളാഹു തആല തന്ന ചാൻസ് ആണ്. അതെന്തേ അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. അതെന്റെ മഹത്വം ഒളിവാക്കാനും എന്റെ ഭാര്യമാരുടെ മഹത്വം ലോകത്തെ ഒളിവാക്കാനും അള്ളാഹു അനുവദിച്ച നിയമമാണ്. പോരാ, നിങ്ങളിൽ ആര് മരണപ്പെട്ടിട്ട് സമ്പത്ത് ബാക്കിയുണ്ടെങ്കിലും അനന്തരക്കാര് വന്നിട്ടത് വിഹിതിച്ചെടുക്കുമല്ലോ. ഞാനിവിടെ വഫാത്തായിട്ട് എനിക്ക് അനന്തര സ്വത്തുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് സ്വതക്കയാണ്. ഒരു മകൾക്കും ഒരു പേരക്കുട്ടിക്കും ഒരു ഭാര്യക്കും വന്നിട്ട് അതിലെ അവകാശം പറയാൻ പറ്റില്ല. ഈ വിഷയം ബോധ്യപ്പെടുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, ഉപ്പയുടെ സ്വത്ത് ബാക്കിയുണ്ടല്ലോ സിദ്ദീഖ് തങ്ങളെ, ഞങ്ങൾക്കതിൽ നിന്ന് തരണമെന്ന് പറഞ്ഞു വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ പറയുന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്? ലാ നൂറസൂ, ഞങ്ങൾ അനന്തരം എടുക്കപ്പെടൂല. മാ തറക്കിനാഹു സദഖാ, ഞങ്ങൾ എന്ത് ബാക്കി വെച്ചു പോയാലും അത് ഇസ്ലാമിനുള്ള സംഭാവനയാണ്. നിങ്ങൾക്കാർക്കും ഇങ്ങനെ നിയമമില്ല. നിങ്ങൾക്ക് അടുത്ത കുടുംബങ്ങളില്ലെങ്കിൽ അകന്ന കുടുംബങ്ങൾ അതെടുക്കും. അതേ ആ കുടുംബത്തിന്റെ ഒരു കണ്ണി ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അയാളെ വിളിച്ചിട്ട് ആ സ്വത്തിന്റെ അവകാശം ഏൽപ്പിക്കും. എന്നാൽ എന്റെ സ്വത്തിന്റെ അവകാശം ആർക്കുമില്ല, അത് അല്ലാഹു എനിക്ക് മാത്രം തന്ന പ്രത്യേകതയാണ്. ഇതേ അർത്ഥത്തിൽ വായിക്കേണ്ട ഒന്നാണ് നാലിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ അല്ലാഹു അനുവദിച്ചു തന്നത്. വിശാലിന്റെ നോമ്പ് എനിക്ക് മാത്രമാക്കി തന്നില്ലേ? വഫാത്തിന് ശേഷം എന്റെ ഭാര്യമാർക്ക് ഭാര്യമാരുടെ പദവി അല്ലാഹു അവശേഷിപ്പിച്ചില്ലേ? ഞാൻ വഫാത്തായി പോയാലുള്ള സ്വത്ത് മുഴുവനും ഇസ്ലാമിന് അല്ലാഹു സ്വതക്കയാക്കി വെച്ചില്ലേ? എന്നാൽ നാലിലധികം ഭാര്യമാരെ സ്വീകരിക്കും
സ്വീകരിക്കാനുള്ള അവസരവും അല്ലാഹു ജല്ല ജലാലുഹു എനിക്ക് മാത്രം ഹലാലാക്കി തന്നതാണ്. ആ ഭാര്യമാരെ സ്വീകരിക്കുന്നതിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് അവിടുത്തെ വികാര വിചാരങ്ങൾ നിർവഹിക്കാനല്ല, ഒരിക്കലും അങ്ങനെയല്ല. പിന്നെന്തിനാണ്? അവിടുത്തെ ഉമ്മത്തിന് മാർഗം പഠിപ്പിച്ചു കൊടുക്കാനാ, പ്രബോധന മേഖലകൾ ശക്തിപ്പെടുത്താനും അതിന്റെ മാധ്യമങ്ങൾ പല രൂപത്തിലും ബാധ്യതപ്പെടാനും പല കാര്യങ്ങളും സംഘടിതമായി സുശക്തമായി വരാനും വേണ്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത്. അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ നിന്നും ഹദീസിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം വേറിട്ടൊരു നിയമമുണ്ട്, അത് ഈ ഉമ്മത്തിന് ഒറ്റ കുട്ടിക്കൂല്ല. അതുകൊണ്ടല്ലേ ഖുർആൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ നബിയെ തങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരെ നമ്മൾ ഹലാലാക്കി തന്നു. എന്നിട്ട് അതിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, വംറഅതൻ മുഅ്മിനതൻ ഇൻ വഹബത നഫ്സഹാ ലിന്നബി ഇൻ അറാദ നബിയ്യു അൻ യസ്തൻകിഹഹാ. ഒരു വിശ്വാസിനിയായ പെണ്ണ്, ആ പെണ്ണ് തങ്ങളോട് വന്നിട്ട് പറയുന്നു, എന്റെ ശരീരം ഞാൻ തങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആ പെണ്ണിനെയും അല്ലാഹു തങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. ഖാലിസത ലക്, ഇത് തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. മിന്ദൂനിൽ മുഅ്മിനീൻ, ലോകത്തുറച്ച മുഅ്മിനും ഈ സവിശേഷത നമ്മൾ നൽകിയിട്ടില്ല. ഇത് തങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ്, തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ടല്ലേ ഒരു സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നബിയെ എന്റെ ശരീരം ഞാൻ തങ്ങൾക്ക് ഇതാ ദാനം ചെയ്തിരിക്കും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ നോക്കി നോക്കിയിട്ട് തങ്ങൾ കണ്ണു തിരിച്ചു, തങ്ങളെ ആഗ്രഹമൊന്നും പ്രകടിപ്പിച്ചില്ല. അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു സഹാബി പറഞ്ഞു, നബിയെ തങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ അതിനെ വിവാഹം ചെയ്തു കൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, നിങ്ങൾ വിവാഹം ചെയ്യാനൊക്കെ റെഡിയാ നിനക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളെ കയ്യിൽ എന്താ വിവാഹ മൂല്യമായി കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ആ സഹാബി പറഞ്ഞു, ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, വിവാഹമാണെങ്കിൽ താല്പര്യമുണ്ട്. ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, പുരയിൽ പോയി നോക്കണം, ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും കിട്ടുമോ, ഇരുമ്പിന്റെ മോതിരെങ്കിലും കിട്ടുമെന്ന് പോയി നോക്കണം, കിട്ടി വന്നാൽ അത് കൊടുക്കാൻ മഹറായിട്ട്. അതൊന്നും എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഖുർആനിന്റെ അധ്യായങ്ങൾ വല്ലതും കാണാതെ പഠിച്ചിട്ടുണ്ടോ? അപ്പോ ഉണ്ട്, എന്റെ അടുത്ത് സൂറത്തുൽ ബഖറയുണ്ട്, കുറേ സൂറത്തുകൾ എണ്ണി പറഞ്ഞതൊക്കെ ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. തങ്ങൾ വീണ്ടും ചോദിച്ചു, മനപ്പാടമായിട്ട് ഓതോ, കണ്ടോതിയാ പോരാ, കാണാതെ ഓതോന്ന് വെച്ചു, കാണാതെ ഓതുന്നു. എന്നാൽ ആ പെണ്ണിനെ ഖുർആനൊക്കെ പഠിപ്പിക്കുക എന്നത് മഹറാക്കി നിശ്ചയിച്ച് നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് പറഞ്ഞു. ഫഖദ് മല്ലക്തുഹാ ബിമാ മഅക മിനൽ ഖുർആൻ, നിങ്ങൾ സ്വീകരിക്കുന്ന, നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അപ്പെണ്ണിനെ ഉടമപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കി ഒരു വേറിട്ട കാഴ്ചപ്പാട്. സമൂഹത്തിൽ ആരെടുത്ത് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു പെണ്ണ് പറയാണ്, ഒരു ഉദാഹരണം, എന്റെ ശരീരം ഞാൻ തങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റൂല. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത്, അവരല്ലേ ഏറ്റവും വലിയ ഔലിയാക്കൾ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവാണ്, അതിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല. ആ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പെണ്ണ് പറയാണ്, ഞാൻ മുഅ്മിനത്താണ്, വിശ്വാസിനിയാണ്, എന്റെ ശരീരം തങ്ങൾക്ക് ഞാൻ അത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാന്നല്ലാതെ വേറൊരു മാർഗമില്ല. നിക്കാഹ് ചെയ്ത് സ്വീകരിക്കാം, അത് വേറെ ഒന്ന്. ഇവിടെ നിക്കാഹൊന്നുമില്ല, ഇവിടെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നെ സ്വീകരിച്ചു എന്ന് നബി തങ്ങൾ എന്ന് പറഞ്ഞാ മതി, അത് അവിടുത്തേക്ക് അല്ലാഹു ദാനമായി കൊടുത്തു. എന്തിനാണ് ഈ സെപ്പറേറ്റ് നിയമം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വേറിട്ട കഴിവുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ, എല്ലാ നിലക്കും സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ സുശക്തമാക്കാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, വികാര വിചാര നിർവഹണത്തിന് വേണ്ടിയല്ല എന്നതിന്റെ തെളിവ് തന്നെ വികാരം ത്രസിക്കുന്ന രംഗങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ചിന്തയിലായി നടക്കുമ്പോ ആദ്യത്തെ വിവാഹം തങ്ങളിലേക്ക് വരുന്നത് ഖദീജ ബിവി റളിയല്ലാഹുന്നയിൽ നിന്നുള്ള ആവശ്യം കൊണ്ടാണ്. ഖദീജ ബിവി റളിയല്ലാഹുന്ന ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. മഹദിക്ക് തന്നെ നേരത്തെ രണ്ട് ഭർത്താക്കന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ രണ്ട് ഭർത്താക്കന്മാരിൽ നിന്നായിട്ട് മൂന്ന് മക്കളുണ്ട്. ആ മൂന്ന് മക്കളും അപ്പോൾ ഹയാത്തിലുണ്ട്. പക്ഷേ മഹദി ആവശ്യപ്പെട്ടു
ആവശ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി വൈശിഷ്ട്യങ്ങൾ കണ്ടപ്പോ നേരത്തെ തന്നെ ഖദീജ ബി റളിയല്ലാഹു അൻഹക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഖദീജ ബീവിയും കൂട്ടുകാരികളും മക്കയിൽ നടക്കുന്ന ഒരു ഉത്സവം, പഴയ കാലത്തെ ഉത്സവം. നമ്മളെ നാട്ടിൽ ഇപ്പോ ഈ പൂരം പറയാൻ പറ്റുന്ന രീതിയിലുള്ളത് നേർച്ചല്ല കേട്ടോ, പൂരം നേർച്ച വേറെ, അതതിന്റെ ചുറ്റുവട്ടങ്ങളും നടക്കുന്നതാണ്. ചില സ്ഥലത്ത് പൂരം നടക്കലുണ്ട്, എല്ലാ പേപുത്രങ്ങളും. അങ്ങനെ അസ്നാമുകളുടെ ഒരു പൂരം നടക്കുന്ന ദിവസം, പ്രതിമകളുടെ ഒരു ആഘോഷം നടക്കുന്ന ദിവസം, ഖദീജ ബി റളിയല്ലാഹുവിനെയും കുറച്ച് സ്ത്രീകളും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ചു കൂടിയിരിക്കാം. അപ്പൊ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയിട്ട് അയാൾ പറയുന്നുണ്ട്, ഇതാ പുതിയ നബി വന്നിട്ടുണ്ട്, പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 10-20 ചെറിയ വയസ്സ്. ആ വയസ്സുകാലത്ത് ഖദീജ ബി റളിയല്ലാഹു അൻഹ കേൾക്കുന്ന സന്ദർഭത്തിൽ പറയാ, നിങ്ങളെ കൂട്ടത്തിൽ ആ പുതിയ നബിയുടെ ഇണയായി തീരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഖദീജ ബി റളിയല്ലാഹു അൻഹ പറയുന്നു, ആ പറച്ചിൽ ഞാൻ ശരിക്ക് ഹൃദിസ്ഥമാക്കി വെച്ചു. എന്റെ കൂടെ ഇരിക്കുന്ന സഹോദരിമാര് മുഴുവനും ചെരൽക്കല്ല് വാറിയിട്ട് പറഞ്ഞാള് എറിഞ്ഞു, പോടാ പോട്ടാ നീ എന്താണ് ഈ പറയുന്നത്, എല്ലാവരും ചെരൽക്കല്ല് വാലി എറിഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ നോക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുപ്പിറവി മുതൽ അവിടുത്തെ അസാധാരണത്വം ഞാൻ നോക്കിക്കാണുന്നുണ്ട്. ഇടക്കിടക്ക് അതിനെപ്പറ്റി വറക്കത്തുബിൻ നൗഫലിനോട് ഞാൻ പോയി പറയാറുണ്ട്. അന്ന് ആ സഭ പിരിഞ്ഞ ശേഷം ഞാനൊന്നും പ്രതികരിച്ചിട്ടില്ല, എനിക്ക് ആ വാക്ക് ഏറെ സന്തോഷമായി. ഞാൻ പോയിട്ട് വറക്കത്തുബിൻ നൗഫലിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരാൾ മുന്നിലൂടെ വന്നിട്ട് പുതിയ നബി വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആ നബിയുടെ ഇണയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. എന്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ചെറൽ കല്ല് വാരി അദ്ദേഹത്തെ എറിഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. വറക്കത്തുബിൻ നൗഫല് അപ്പ പറഞ്ഞു, ആ വന്ന നബി നിനക്ക് ഇണയാകാൻ സാധ്യതയുണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ദിനേന കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന മഹദി, അവിടുത്തേക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നതും അവിടുത്തെ കൊണ്ടുള്ള വലിയ ബറക്കത്തും കച്ചവടത്തിന് വേണ്ടി കാഴ്ചപ്പോ ഒന്നുപോലും കച്ചവടം ചെയ്യാതെ ഇഷ്ടം പോലെ ലാഭം ലഭിച്ചതും ഇതെല്ലാം കണ്ടിട്ട് ഖദീജ ബി റളിയല്ലാഹു അൻഹക്ക് വലിയ താല്പര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഇണയായി കിട്ടണം. കച്ചവടത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചപ്പോ അബൂ ത്വാലിബ് അന്ന് വളരെയധികം ദാരിദ്ര്യത്തിലാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാനെ പോലെ പോറ്റി വളർത്തുന്ന മൂത്താപ്പയെ സഹായിക്കുന്നതിന് നബി തങ്ങളെ ലക്ഷ്യമുണ്ട്. മൂത്താപ്പാക്കും ഒരു സന്തോഷമാകുമല്ലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടയക്കാൻ വേണ്ടി അബൂ ത്വാലിബ് പറഞ്ഞു, സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന കൂലി തന്നാ പോരാ, കൂലി വ്യത്യാസമുണ്ട്. സാധാരണ നിങ്ങളെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി തന്നാ പോരാ, അതിൽ ഇരട്ടി തരണം. ഖദീജ ബി റളിയല്ലാഹു അൻഹ എത്ര വേണ്ടി അത്രയും തരാം. സാധാരണ ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നത് 1000 ദിർഹമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പുത്രനെ പറഞ്ഞയച്ചോളൂ, 3000 ദിർഹം തരാം, 2 ഇരട്ടി ഏറെ തരാം. മറ്റുള്ളവർക്ക് 1 ഒട്ടകമാണ് കൊടുക്കുന്നതെങ്കിൽ, കൂലിയായി കൊടുക്കുന്നതെങ്കിൽ അത് ഇപ്പുറത്ത് 3 ഒട്ടകം തരാം, ഒക്കെ ഇരട്ടി ഇരട്ടി തരാം. അബൂ ത്വാലിബ് സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടം ചെയ്തിട്ടില്ല, തങ്ങൾ അവിടെ ബറക്കത്തിൽ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഞൊടിയിടയിൽ സാധനങ്ങൾ വിറ്റുപോയി, ഏറെ ലാഭം ലഭിച്ചു. കച്ചവട സംഘം തിരിച്ചു വരുമ്പോ ഖദീജ ബി റളിയല്ലാഹു അൻഹ നോക്കുമ്പോ അതാ മേഘത്തിന്റെ തണലിൽ ഒരാൾ വരുന്നു, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹിതമായ സ്വഭാവവും ആ പെരുമാറ്റവും ആ ബറക്കത്തും കണ്ട് ഖദീജ ബി റളിയല്ലാഹു അൻഹ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അന്ന് മഹദിക്ക് 40 വയസ്സ് പ്രായമാണ്. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് നുസൈബ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ, ഒരു സഹോദരിയെ മധ്യവർത്തിയാക്കി നിർത്തിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ അന്വേഷണം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇണയാക്കി തരുമോ?
ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടായതുകൊണ്ട് പലരും ഖദീജ ബീവിയെ അന്വേഷിച്ചിട്ടുണ്ട്. രണ്ട് ഭർത്താക്കന്മാര് കല്യാണം കഴിച്ച് അവരൊക്കെ മരണപ്പെട്ടു പോയാലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് സൗന്ദര്യമൊന്നും കുറവില്ല, വലിയ നേതൃപദവിയുമുണ്ട്. ആ ഖദീജ ബീവിയെ അന്വേഷിച്ച് പലരും വന്നിട്ടുണ്ട്. പക്ഷേ മഹദി എല്ലാം തിരസ്കരിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ നിശ്ചയിച്ചു നിൽക്കുന്നു. മഹദി പറഞ്ഞേച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നി റഗിബ്തു ഫീക ലിഖറാബതിക മിന്നി. ഓ നബിയേ, ഞാൻ നിങ്ങളിൽ താല്പര്യപ്പെടാറുള്ള കാരണം നിങ്ങൾ എന്നോട് അടുത്ത കുടുംബ ബന്ധമുള്ള ആളാണ്. വശറഫിക ഫീ ഖൗമിക, നിങ്ങൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള മഹാനാണ്. വഅമാനതിക ഇൻദഹും, മൊത്തത്തിൽ ജനങ്ങൾക്ക് അടുക്കൽ നിങ്ങൾ അൽ അമീനാ, അങ്ങനത്തെ ഒരാളെ എനിക്ക് കിട്ടണം. വഹുസ്നി ഖുലുഖിക, അവിടുത്തെ സൽസ്വഭാവത്തിന് വേണ്ടിയും. വസിദ്ഖി ഹദീതിക, അവിടുത്തെ സത്യസന്ധമായ വർത്തമാനത്തിന് വേണ്ടിയും. തങ്ങളെ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിനോടും കുടുംബക്കാരോടും അന്വേഷിക്കാൻ പറഞ്ഞ്, അങ്ങനെ അവർക്കൊക്കെ സമ്മതമായി. ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിക്കുന്നു. നിങ്ങൾ നോക്ക്, വിവാഹ താല്പര്യം വികാര വിചാര നിർവഹണങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് 40 കാര്യയാണോ? ഏതെങ്കിലും ഒരു രംഗത്ത് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അതൊരു ചരിത്ര വാർത്തയായി ഇന്നുണ്ടെങ്കിൽ തന്നെ പത്രത്തിൽ വരൂലേ. അതേ ഒരു 20 വയസ്സുള്ള ആള് 40 വയസ്സുള്ള ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാല് ഒരു കൗതുകമായിട്ട് റിപ്പോർട്ട് ചെയ്യൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആനന്ദത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയല്ല വിവാഹം. പിന്നെയോ പ്രബോധന പാദേയങ്ങൾ സുഗമമായി കിട്ടാൻ ബിവി ഖദീജ റളിയല്ലാഹു അൻഹ സൽക്കാരം കൊടുത്തു. മുഴുവൻ ഖുറൈശി നേതാക്കളെയും വിളിച്ചു. സൽക്കാരം കൊടുത്തപ്പോ പലരും അവിടെ ഇങ്ങനെ കുറുകുറു കുറുകുറു പറയുന്നു. ഈ ഖദീജ ബീവിക്കൊന്നും ഒരു കഥയില്ല. ഒരു സമ്പത്തും ഒരു വകുപ്പും ഇല്ലാത്ത ആളെ എനിക്ക് വിവാഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? നമ്മളൊക്കെ പഠിക്കേണ്ട വലിയൊരു പാഠാണ്. സഹോദരിമാർക്ക് കേൾപ്പിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഹൈർ ഉണ്ടാവും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നേതാക്കളെ മുൻനിർത്തിയിട്ട് പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ ഇതാ എന്റെ ഭർത്താവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീൻ നടത്താൻ ഏറ്റവും വലിയ സഹായം നൽകിയത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ മഹദിയോടുകൂടെ ജീവിച്ച 25 കൊല്ലക്കാലം മറ്റൊരു ഭാര്യയെയും അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ സഹായത്തിന് കൈയും കണക്കുമില്ല. കൈ നിറയെ ആഭരണമുണ്ടായിരുന്ന മഹദി, കാതിൽ നല്ല തൂക്കമുണ്ടായിരുന്ന ചിറ്റുണ്ടായിരുന്ന മഹദി, പവൻ കണക്കിന് തൂങ്ങിയിരുന്ന മാലയുണ്ടായിരുന്ന മഹദി, എത്രയോ പവൻ കണക്കിന് പാദസരവും മരഞ്ഞാണോ ഉണ്ടായിരുന്ന മഹദി വഫാത്തായി പോകുമ്പോ 65-ാമത്തെ വയസ്സിൽ വേർപ്പെട്ടു പോകുമ്പോ അതേ ഒരു നൂലുപോലും ശരീരത്തിലില്ല. മുഴുവനും ദീനിന് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതം അറേബ്യൻ ലോകത്ത് മുഴുവനും വലിയ ചർച്ചയായി. അതെല്ലാവരും കാണുകയാണ്. ഇത് രണ്ടും ഒത്തുപോകൂല എന്ന് പലരും പറഞ്ഞെങ്കിലും ആ സ്നേഹം ലോകം എന്നും പഠിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള സ്നേഹം ലോകത്ത് എന്നും സാക്ഷ്യമാണ്. എങ്ങനെയാണ് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എന്നും സാന്ത്വനിപ്പിക്കേണ്ടത് എന്നും സമാധാനിപ്പിക്കേണ്ടത് എന്നും ഈ മഹൽ വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലോകം എന്നും പഠിക്കേണ്ടതാണ്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം അതിന് കയ്യും കണക്കുമില്ലല്ലോ. വിവാഹാനന്തരം 15 കൊല്ലം കഴിയുമ്പോ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിനോട് അടുത്തെത്തുന്ന നേരത്ത് രണ്ടും മൂന്നും ദിവസത്തിൽ
വശത്തേക്ക് ഭക്ഷണം തയ്യാറാക്കി. ഭൂമിയിൽ നിന്ന് നടന്നാൽ മുകളിലേക്ക് 800 അടി ഉയരമുള്ള ജബലുന്നൂറിന്റെ മുകളിലേക്ക് തങ്ങൾ കയറുന്നു. പോകുമ്പോ പറയുന്നു, ഞാൻ 3 ദിവസം കഴിഞ്ഞു വരും. അല്ലാഹുവിനുള്ള ചിന്തയിലേക്ക് തങ്ങൾ ഏകാഗ്രത കണ്ടെത്തുകയാണ്. അല്ലാഹുവിനെ ഓർക്കാനും അതേ നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ദിക്ര് ചെയ്യാനും അല്ലാഹുവിലേക്ക് കൈയുയർത്താനും അതേ അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഓർമ്മിക്കാനും അവിടുത്തേക്ക് ഏകാഗ്രത അന്വേഷിച്ച് മലക്ക് മുകളിൽ വിജനമായ സ്ഥലത്ത് പോയിരുന്ന് അല്ലാഹുവിനെ ഓർത്തിരിക്കുമ്പോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹക്ക് അവിടുത്തെ സ്നേഹം കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം കണ്ടില്ലേ? ഒരൊറ്റ ദിവസവും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മുഅ്മിനുകളെ, രാവിലെയും വൈകുന്നേരവും 2 പ്രാവശ്യമായി ജബലുന്നൂറിന്റെ മുകളിലേക്ക് 55-ാമത്തെ വയസ്സിൽ അതാ പതുക്കെ പതുക്കെ വേച്ച് വേച്ച് കയറുന്നു. മക്കയിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്ന് തന്റെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ട്. എന്താ ചിന്തിക്കുന്നത്? ഞാനിവിടെ ഭക്ഷണം കഴിച്ചാൽ എന്റെ പ്രിയതമനായ എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയണമല്ലോ. വരാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. കണ്ടറിഞ്ഞ സ്നേഹം എന്ന് പറയാറില്ലേ, അതാണ് ഏറ്റവും വലിയ സ്നേഹം. ആ സ്നേഹം ലോകത്ത് കാണിച്ചു തന്ന മഹതിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. മഹതി കയറുന്നു. ഇന്ന് തന്നെ നമ്മൾ കയറണമെങ്കിൽ 4-5 കുപ്പി വെള്ളം കയ്യിൽ പിടിക്കാം. പാകിസ്ഥാനികൾ അങ്ങുണ്ടാക്കിയ സ്റ്റെപ്പ് ഉണ്ട്, കുറെ പിടുത്തുണ്ട്, പലതും ഉണ്ട്. എത്രയോ കുപ്പി വെള്ളം കുടിച്ച് ഒന്നെങ്കിലും രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ കയറും, പിന്നെ കഴിയില്ല, വറക്കത്ത് ഞാൻ കയറിയിട്ടുണ്ടെന്ന് പറയും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 55-ാം വയസ്സ് പ്രായാധിക്യത്തിൽ ആരും ആരും സഹായത്തിന് കൂട്ടാതെ ഒരു കയ്യില് 2 കയ്യില് പാത്രവും പിടിച്ചിട്ട് മാതി കയറിപ്പോകുമ്പോ ആ വരവിനെ പറ്റി സ്നേഹത്തിനെ പറ്റി അടയാളപ്പെടുത്തി ജിബ്രീൽ അലൈഹിസ്സലാം പലപ്പോഴും വന്ന് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹാദിഹി ഖദീജ അതതുക ബിത്തആം. നബിയേ, ഖദീജ റളിയല്ലാഹു അൻഹാ ഭക്ഷണപാത്രവുമായി വരുന്നു. നബിയേ, 1 ദിവസം ഹാദി പിന്തിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ജബലുന്നൂറിന്റെ നടുവിൽ നിന്നു. താഴ്ന്നു നോക്കുമ്പോഴേക്ക് എന്നെ ഖദീജ റളിയല്ലാഹുവിനൊക്കെ പേടിയായി. പടച്ചോനെ, നടുവിൽ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, തങ്ങളാണെങ്കിൽ നോക്കിയാൽ തന്നെ അറിയില്ലേ, വേറെ ആരോ ആണല്ലോ, എന്റെ വഴി തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. ആര് തടസ്സം സൃഷ്ടിച്ചാലും ഞാനൊരു നിലക്കും പിറകോട്ട് പോകൂല, ഞാൻ മുന്നോട്ട് തന്നെ. മഹദി ഒരു കൂസലുമില്ലാതെ ഒന്നും വകവെക്കാതെ മുന്നോട്ട് നീങ്ങി. അടുത്ത തുമ്പാട് അപ്രത്യക്ഷനായി. അപ്പൊ ഖൽബിൽ ചെറിയൊരു പേടി വന്നു. കുറെ നേരം കണ്ടിട്ട് പിന്നെ കാണാതിരിക്കുമ്പോ ഒരു പേടി വരും. മുകളിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞാൻ ആ ചരിത്രം മാത്രം വിശദീകരിച്ചാൽ തീരൂല, 2-3 ദിവസം വാള് പറയുന്നതാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മാത്രം ചരിത്രം. ഏറെ പഠിക്കാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. മഹദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരുമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. നിങ്ങൾ ആ വരവ്, ആവേശത്തോടുള്ള വരവ് കണ്ടിട്ട് സന്തോഷം കൊണ്ട് നിന്നതാണ്. വേറൊരു ഉദ്ദേശം ഒന്നതിലില്ല. വരവ് താഴ്ന്നിങ്ങനെ പാത്രവും പിടിച്ച് മുകളിലേക്ക് കയറി വരില്ലേ, വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ കല്ല് വെച്ച് കാലും കൈയും പതുക്കെ പതുക്കെ വെച്ച് മുകളിലേക്ക് കയറി പോവുകയാണ്. ഇന്നും നിങ്ങൾ നോക്ക്, മുകളിൽ നിന്നൊരാൾ താഴോട്ട് ഉരുണ്ട് വീണ് എവിടെങ്കിലും ഒന്ന് കുടുങ്ങി മരണപ്പെട്ടു പോയാൽ ഹെലികോപ്റ്റർ വരെ ഇറങ്ങി വരാൻ പ്രയാസപ്പെടുകയാണ്. അത്തരത്തിലുള്ള മലമടുക്കാണ്. അതിലൂടെയാണ് കയറിപ്പോകുന്നത്. ഒരു വഴിയും കറക്റ്റ് ആയിട്ടില്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെ കയറിപ്പോയി കയറിപ്പോയി. സ്നേഹം കൊടുത്തതിന് അല്ലാഹു പകരം സ്നേഹം കൊടുത്തു. ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത സ്നേഹമാണ് കേട്ടോ.
ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെൺമക്കളിൽ ലോകത്തൊരു മെമ്പർക്കും കിട്ടാത്ത സ്നേഹം ഖദീജ റളിയല്ലാഹു അൻഹ ഏറ്റുവാങ്ങി. മറ്റൊരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഹാദിഹി ഖദീജ അതതുക ബിത്തആം ഫഇദാ ജാഅതുക ഫഖ്റഹാ മിൻ റബ്ബിഹസ്സലാം. നബിയേ, ഖദീജ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട് ഭക്ഷണപാത്രവും പിടിച്ചിട്ട്. തങ്ങളെ സവിധത്തിലെത്തിയാൽ അല്ലാഹു ഒരു സലാം പറഞ്ഞയച്ചിട്ടുണ്ട്, അത് തങ്ങൾ പറയണേ നബിയേ. സ്നേഹം കൊണ്ട് അല്ലാന്റെ സലാം വാങ്ങി ഒരു പെണ്ണുണ്ടെങ്കിൽ ലോകത്ത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാതെ മറ്റൊരു പെണ്ണില്ല കേട്ടോ. ആ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, അവരെ കാണാൻ അമ്മ നമുക്ക് തൗഫീഖ് തരട്ടെ. സലാം മാത്രം കൊടുത്താ പോലെ നബിയേ, കുലീന വനിതനായിട്ട് വലിയ വലിയ കോടിപതിയായി കഴിയേണ്ട ഖദീജ റളിയല്ലാഹു അൻഹ ആ ലക്ഷങ്ങളും കോടികളും തങ്ങളിലേക്ക് വഴിഞ്ഞൊഴുകിയില്ലേ, എല്ലാം അവിടുന്ന് സമർപ്പിച്ചില്ലേ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വർഗത്തിൽ ഒരു മന്ദിരമുണ്ടെന്ന സന്ദേശം കൊടുക്കണം, സന്തോഷം പറഞ്ഞു കൊടുക്കണം. അവിടെ ക്ഷീണമില്ല, അവിടെ വിഷമങ്ങളില്ല, അവിടെ കുത്തുവാക്കുകളില്ല. മുകളിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖദീജ അല്ലാഹു നിങ്ങൾക്കൊരു സലാം തന്നിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ സലാം അടക്കുന്നു, വഅലൈക്കസ്സലാം ഇന്നല്ലാഹു ഹുവസ്സലാം വമിൻഹുസ്സലാം. അല്ലാഹുവിനല്ലേ മുഴുവൻ സലാമത്തുമുള്ളത്, അല്ലാഹുവല്ലേ സലാം കൊടുക്കുന്നവൻ. സലാം തന്ന തങ്ങൾക്കും ഞാനിതാ സലാം പറയുന്നു നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം വേറെ കിട്ടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും ജിബ്രീൽ സലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിൽ നിന്ന് സലാം കിട്ടിയൊരു മഹദി ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാതെ മറ്റൊരു ചരിത്രത്തിൽ ഒരു പെണ്ണില്ല. വേറെ പല സന്ദേശങ്ങളും കിട്ടാറുണ്ട്, സലാം കിട്ടുക എന്നത് വേറിട്ടൊരു മഹത്വമാണ്. അല്ലാഹുവിന്റെ സലാം കിട്ടാനുള്ള കാരണം അദമ്യമായ സ്നേഹം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുബുവത്തിന്റെ പ്രകാശനവുമായി വന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാര്യം പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ല, കേട്ട ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, ഞാൻ അംഗീകരിച്ചു. അങ്ങനെ ആദ്യത്തെ വിശ്വസിച്ച മെമ്പറാകാൻ ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഭാഗ്യം കിട്ടി. അവലിയാത്തു ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രാഥമികത്വങ്ങൾ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഒന്നാമതായിട്ട് പലതിനും ഖദീജ റളിയല്ലാഹു അൻഹക്ക് കയറി പറ്റാൻ സാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആദ്യം നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയും ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി വുളു എടുത്ത മഹദിയും സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. മഹദി ഒരു ദിവസം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുഴിയിൽ നിന്ന് മുഖത്തേക്കും കയ്യിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കുന്നത് കാണുന്നു. അപ്പൊ ചോദിച്ചു, എന്താ നബിയെ പരിപാടി? അപ്പൊ പറഞ്ഞു, ഇതിനാണ് ഉദു എന്ന് പറയുന്നത്. എന്നാ തങ്ങളതൊന്ന് എടുത്തു കാണിച്ചിരുന്നു, ഞാനൊന്ന് ഉദു എടുക്കട്ടെ. അങ്ങനെ ആദ്യമായി ഉദു എടുത്ത ഭാഗ്യം ലഭിച്ച മഹദി മറ്റൊരു ദിവസം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കാണും.
എന്താ നബി ഒരു പരിപാടി? നിസ്കാരമാണ്. തങ്ങളും നിസ്കരിക്കൂ, ഞാനും നിസ്കരിക്കട്ടെ, എന്നിട്ട് തങ്ങളെ കൂടെ ഞാനും നിസ്കരിക്കട്ടെ. സുന്നത്ത് നിസ്കാരമാണ്, ഫർളല്ല. ഫർളു നിസ്കാരം നിർബന്ധമാക്കും. ഖദീജ ബി റളിയല്ലാഹു അൻഹ ഇല്ല വഫാത്തായിട്ടുണ്ട്. സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു, പിന്നെ തങ്ങളെ കൂടെ മഹദി നിസ്കരിച്ചു. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ധാരാളമുണ്ട്. ഇരിക്കട്ടെ, ആ ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മുടെ സമൂഹത്തിലെ സർവ ഭാര്യ ഭർത്താക്കന്മാരും ശരിക്കും പഠിക്കേണ്ടതുണ്ട്, പകർത്തേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് തുല്യതയില്ലാത്ത സ്നേഹ ജീവിതമാണ്. ആ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന് ഏറെ വെള്ളവും വെളിച്ചവും നൽകാൻ ഇത്രയും പ്രായത്തിൽ സ്വീകരിച്ച ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം സാധ്യമായി. അതുകൊണ്ടാണ് പരിക്ക് പറ്റിയിട്ട് ആദ്യകാലത്തെ വിശ്വാസികൾ വരുന്നു, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു വരുന്നു, നബിയേ യജമാനൻ പഠിപ്പിച്ച ഇരുമ്പ് കൊണ്ട് തലയിൽ വെച്ചു പോയി. ഇരുമ്പ് കുറെ നേരം തലയിൽ കിടന്നിട്ട് ഇങ്ങനെ പതച്ച് പതച്ച് ഞാൻ ബോധം കെട്ട് വീണപ്പോ മരിച്ചു എന്ന് കരുതിയിട്ട് അയാൾ ഒഴിമാറിപ്പോയി. അതും വന്ന് പരാതി പറയുമ്പോ ചികിത്സക്ക് കാശെടുക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാശാണ്. സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു കാലങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വന്ന് മക്കയിൽ താമസമാക്കിയ ആളാണ്, ഖദീജ ബീവിയുടെ അടിമയാണ്. ആ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് സംഭാവന കൊടുത്തതാണ് സയ്ദ് റളിയല്ലാഹു അൻഹുവിനെ. ആ സയ്ദ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചിട്ട് മാതാവും പിതാവും മക്കയിൽ വന്നപ്പോ ഇല്ല ഇല്ല, ഞാൻ നിങ്ങളെ കൂടെ ഇല്ല, അഖ്താറുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെയും സെലക്ട് ചെയ്യുന്നു. സൈദേ ബാപ്പയാണ് വിളിക്കുന്നത്, പോയിക്കോ. നബിയെ അവിടുന്ന് അങ്ങനെ പറയരുത്, തങ്ങളെ വിട്ടുപിരിയാൻ എനിക്ക് സാധ്യമല്ല, എന്നാ ഇവിടെ തന്നെ നിന്നോളൂ. ബാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞു, വല്ല ആവശ്യവും വന്നാൽ ഈ വീട്ടിലേക്ക് വന്നാൽ മതി, ആൾ ഇവിടെ ഉണ്ടാകും. ആ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹുവിനെ പോറ്റുന്നതും ഖദീജ റളിയല്ലാഹുവിന്റെ സമ്പത്ത് കൊണ്ടാണ്. ഏറെ നിങ്ങൾ നോക്ക്, പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം ഖദീജ റളിയല്ലാഹു അൻഹ. തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോ മക്കാര് മൊത്തം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയില്ലേ? ശിഅബ് അബി ത്വാലിബിൽ തങ്ങൾ താമസിക്കുമ്പോ ഖദീജ ബീ റളിയല്ലാഹു അൻഹ നല്ല ഭക്ഷണം കഴിക്കാൻ സ്വന്തം വീട്ടിലേക്ക് പോയോ? പോയില്ല. കയ്യിലുള്ള കാശ് തീരും വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിട്ടുകൊടുത്ത്. ഏറ്റവും വലിയ തറവാട്ടുകാരിയായ ഖദീജ ബീവി മലഞ്ചെരുവിൽ തങ്ങളോടൊപ്പം പച്ചിര ഭക്ഷിച്ചുകൂടി. പിൽക്കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വരുമ്പോ എല്ലാ ദിവസവും ഖദീജ ബീവിന്റെ മഹത്വം പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരൊറ്റ ദിവസവും മഹത്വം പറയാറില്ല, പറയാത്തതില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, അതൊരു വൃദ്ധയായ പെണ്ണല്ലേ നബിയെ? തങ്ങൾ കല്യാണം കഴിക്കുമ്പോ തന്നെ 40 വയസ്സില്ലേ? വഫാത്താകുമ്പോ പിന്നെ 65 വയസ്സില്ലേ? ഞാനൊക്കെ എത്ര ചെറുപ്പക്കാരിയാണ്. ഇത് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഒരു കാര്യം കേൾക്കണോ, മാ അബ്ദലനില്ലാഹു ഖൈറം മിൻഹാ, ആ ഖദീജ ബീവിക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. അറിയുമോ നിനക്ക്, ആമനത്തു ബീ, ഇത് കഫറനിന്നാസ് വസദഖതിനീ, ഇത് കദബനിന്നാസ് വവാസതിനീ, ഇത് മനഅനിന്നാസ്. ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ച് തള്ളിയപ്പോ അവിടുന്നല്ലേ എന്നെ ആദ്യമായി വിശ്വസിച്ചത്. പലതും ഞാൻ പറഞ്ഞത് അവര് കളവാക്കിയപ്പോ ഹൃദയത്തിൽ അത് ആദ്യമായി സ്വീകരിച്ചത് ഖദീജ ബീവിയല്ലേ. അവരൊക്കെ എന്നെ ബഹിഷ്കരിച്ചപ്പോ സമ്പത്ത് വിട്ടുതന്ന് മഹദി എന്നെ സഹായിച്ചില്ലേ. അതുകൊണ്ട് ആയിഷ, അത്തരത്തിലൊരു പെണ്ണിനെ അന്ന് എനിക്ക് വേറെ തന്നിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എതിർക്കാറില്ല, ഞാൻ
ഞാനതൊരു വയസ്സായ പെണ്ണല്ലേ എന്ന് പറയാറില്ല. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹവും അവിടുത്തോടുള്ള ബഹുമാനവും നിറഞ്ഞു നിന്നിട്ടുണ്ട്. മഹദി വഫാത്തായ വർഷത്തിനാണല്ലോ ആബുൽ ഹുസൈൻ എന്ന് ചരിത്രത്തിൽ പറയുന്നത്, ദുഃഖ വർഷം എന്ന് പേര് വെക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ദുഃഖം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം അവസാനിച്ചപ്പോ മഹദി വഫാത്തായി. ജന്നത്തുൽ മുഅല്ലയിൽ മഹദി അന്ത്യുറങ്ങുന്നു. അള്ളാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും സഹോദരിമാരുടെയും ഒക്കെ സ്വഭാവവും സ്നേഹവും അള്ളാഹു നന്നാക്കി തരട്ടെ. ഓ സഹോദരന്മാരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ കാലഘട്ടത്തിൽ ഒരാളെയും മറ്റൊരു ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. കാരണം എല്ലാത്തിനും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മതി. പിന്നെ പിൽക്കാലത്ത് മഹദി വഫാത്തായപ്പോ തങ്ങൾക്ക് മറ്റൊരു വിവാഹത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി ഒരു അന്വേഷണം വന്നു. ഹൗല ബിൻത് ഹക്കീം എന്ന് പറയുന്ന ഒരു സഹോദരി ഹൗല ബീവി നബി തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നു, ഓ നബിയെ, തങ്ങൾക്ക് ഇനിയൊരു വിവാഹം വേണ്ടേ? ഇതുവരെ കാര്യങ്ങൾക്ക് സഹകരിക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നല്ലോ, ഇനി ഒന്നുകൂടി തങ്ങൾക്ക് വേണ്ടേ? അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരും തീരെ കല്യാണം കഴിക്കാത്ത പെണ്ണിനെയാണോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വിട്ട പെണ്ണിനെയാണോ? മഹദി പറഞ്ഞു, രണ്ടും ഉണ്ട് നബിയെ. ഏതാ രണ്ടെണ്ണം? ഇൻശീത ബിക്രൻ വഇൻശീത തയ്യിബാ. നേരത്തെ കല്യാണം കഴിക്കാത്ത മഹദിയെയാണോ വേണ്ടത്? അതും ഉണ്ട്. നേരത്തെ കല്യാണം കഴിച്ച് ഭർത്താവ് മരണപ്പെട്ട മഹദിയാണോ വേണ്ടത്? അതും ഉണ്ട്. ആരാണത്? ബിക്രാണെങ്കിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. സയ്യിബാണെങ്കിൽ ബഹുമാനപ്പെട്ട സൗദാ ബീവി റളിയല്ലാഹു അൻഹയാണ്. സൗദാ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കേണ്ടി വന്നത് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി കടന്നു വന്ന മഹദിയാണ്. ഇസ്ലാമിന് വേണ്ടി ത്യാഗം നേരത്തെ ഹബ്ഷയിലേക്ക് ഹിജ്റ പോയ മഹദിയാണ്. മക്കയിലേക്ക് രണ്ടുപേരും പിൽക്കാലത്ത് മുന്നിട്ട് വന്നപ്പോ മക്കയിൽ വന്നോളൂ, ഒരു കുഴപ്പവും ഇല്ല എന്ന ചെറിയൊരു വാർത്ത ഹബ്ഷയിൽ പരന്നു. അപ്പൊ ഹിജ്റ പോയ ആളുകൾ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും മക്കയിൽ പീഡനങ്ങളാണ്. ആ നേരത്ത് ഭർത്താവ് മരണപ്പെട്ടു. മഹദിയുടെ ഇത്ത കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. എന്തേ കാരണമെന്നറിയുമോ? സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ രക്ഷപ്പെടുത്താനും മഹദിക്ക് സന്തോഷം നൽകാനുമാണ്. കാരണം അവിടുത്തെ കുടുംബം മുഴുവനും മുശ്രിക്കുകളാണ്, വിശ്വാസമില്ലാത്തവരാണ്. ആ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചുപോയാൽ ഈ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്തിരിക്കും. ഈ പ്രായമുള്ള മഹദിയെ വിവാഹം ചെയ്യാൻ മറ്റാരും കൂട്ടാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോ അന്ന് സൗദാ ബീവിയുടെ ഉപ്പ സംഅത്ത് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. സംഅത്തിനോട് പോയിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്, ഭാര്യയാക്കി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ പിതാവ് പറയുന്നത്, ഹുവ കുഫുവും കരീം, അത് കിടയത്ത ആളാണ്, എല്ലാ നിലക്കും യോജിപ്പുള്ള വരനാണ്. കാരണം എന്റെ മകളുടെ ഇസ്ലാം അങ്ങനെയാണ്. എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും ത്യാഗം സഹിച്ചിട്ടല്ലേ ഹബശയിലേക്ക് പോയത്. ഞാനും ആ സൗദാ ബീവിന്റെ ഉമ്മയാകുന്ന എന്റെ ഭാര്യയും ഇവിടെയുണ്ട്, സഹോദരന്മാർ ഇവിടെയുണ്ട്, ഞങ്ങളൊക്കെ പിന്തിരിപ്പിക്കും എന്ന് കണ്ടപ്പോ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹിജ്റ പോയ മഹദിയല്ലേ ആ മഹദിയെ സ്വീകരിക്കേണ്ടത്? ഈ ഭർത്താവ് തന്നെയാണ് ബഹുമാനപ്പെട്ട സൗദാ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഖദീജ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം വിവാഹം ചെയ്തു. അപ്പോൾ നബുവത്തിന്റെ 10 വർഷമാണ്, അഥവാ തങ്ങൾക്ക് 50 വയസ്സായിട്ടുണ്ട്. ആ 50 വയസ്സ് വരെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയല്ലാതെ വേറൊരു മഹദിയെയും സ്വീകരിച്ചിട്ടില്ല. ഖദീജ ബിവിയുടെ വഫാത്തിന് ശേഷം സൗദാ ബിവി റളിയല്ലാഹു അൻഹയെ സ്വീകരിച്ചു. സൗദാ ബിവി റളിയല്ലാഹു അൻഹയുമായി ഹിജ്റ പോയി. ആ ഇടയ്ക്ക് തന്നെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വിവാഹവും നടന്നിട്ടുണ്ട്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം അല്ലാഹു ജല്ല ജലാലുഹു പലപ്പോഴായി നബിങ്ങൾക്ക് കൊടുത്തൊരു സന്ദേശമാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പോയപ്പോ അതേ അർത്ഥത്തിൽ കുറച്ചൊരു പ്രായമുള്ള മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കാനുള്ള യുക്തി, തെരഞ്ഞെടുക്കാനുള്ള കാര്യം ഈ ഒരു വിഷയം കൂടി പരിഗണിച്ചിട്ടാണ്. ആ മഹദിയെ ഒരു നിലക്കും കുടുംബത്തിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. ആ മഹദിയുടെ ഈമാൻ രക്ഷിക്കുക എന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ സൗദാ ബിവി റളിയല്ലാഹു അൻഹയെ സ്വീകരിച്ചു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ പലപ്പോഴായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കല്യാണത്തിന്റെ മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹി സലാം പലപ്പോഴായി സ്വപ്നത്തിൽ വന്നിട്ട് ഹാദിഹി ഇംറാതുക ഹാദിഹി സൗജതുക ഫിദ്ദുനിയാ വല്ലാഖിറാ, ഇത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തങ്ങൾക്ക് നൽകുന്ന ഇണയാണ് എന്ന് പലപ്പോഴായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ സൃഷ്ടികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും മഹബ്ബായിട്ടുള്ളത്. ആ അഹബ്ബ ഏറ്റവും പ്രിയപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വലിയൊരു ബന്ധം പുലർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യവുമാണ്. അതിനെല്ലാം പുറമേ പിൽക്കാലത്ത് ഇത്രയും ചെറിയ പ്രായത്തിലാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സാണ്. ശരിയായ അഭിപ്രായം പറഞ്ഞാൽ 6 വയസ്സാണ്. അങ്ങനെ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് വിവാഹം സ്വീകരിക്കുമ്പോ പിന്നീട് മദീനയിലെത്തിയിട്ട് വീട് കൂടുന്ന നേരത്ത് അതേ മഹർ കൊടുത്ത് കല്യാണം കഴിക്കുന്ന നേരത്ത് 9 വയസ്സാ. ഇതും ചില ആൾക്കാർ കൊച്ചാക്കി പറയും. നിങ്ങൾ ആലോചിച്ചു, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. സഹോദരന്മാരെ, നമ്മൾ ഈ വർത്തമാന യുഗത്തിൽ എന്താ വായിക്കുന്നത്? 4 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡനം നടത്തി കൊല്ലാകൊല ചെയ്തു. വയസ്സ് ഇത്രയാകണമെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നടക്കുന്ന ഒളിച്ചോട്ടങ്ങൾക്കും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകലുകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ആരാ ഉത്തരവാദിയാകുക? അത് നമുക്ക് ഈ വയസ്സ് നിർണ്ണയിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളതാണ്, ആരാ ഉത്തരവാദിയാകുക? സത്യത്തിൽ അതിനൊരു പ്രായം കണക്കല്ല. ഇസ്ലാം ശൈശവ വിവാഹം അംഗീകരിക്കുന്നത് ലോകത്തെല്ലാ കാലത്തും അംഗീകരിക്കാൻ പറ്റിയൊരു വിഷയം തന്നെയാണ്. അതൊരു വിവാഹം എന്ന നിലക്ക് എന്നതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ ആൾക്കാർ കാണുന്ന ആ ഒരു 18 അല്ലെങ്കിൽ ആ ഒരു 15 ആ ഒരു 16 പളവളപ്പിൽ ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെയോ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ബുദ്ധി വൈഭവം പിൽക്കാലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ പകർത്തിക്കൊടുക്കാൻ, അവിടെയുള്ള കുടുംബ ജീവിതം എങ്ങനെയാണ് എന്ന് കുറെ കാലം ആളുകൾക്ക് പഠിപ്പിക്കാൻ, വിഷയങ്ങൾ ശരിയായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായും നല്ല ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരി ആവശ്യമുണ്ട്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നു. മദീനയിൽ വെച്ച് 9 വയസ്സിലാണത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്കന്ന് പ്രായം 9 ഇരിക്കട്ടെ, അതിന്റെ പിന്നിൽ ഇങ്ങനെ വലിയൊരു താല്പര്യമുണ്ട്, അഥവാ കൂടുതൽ കാര്യങ്ങൾ മനഃപ്പാടമാക്കി വരും കാലത്തെ സ്വഹാബത്തിന് വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു പണ്ഡിത വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി പിൽക്കാലത്ത് സ്വഹാബി വനിതകളിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയാണ്. മഹദി റിപ്പോർട്ട് ചെയ്തത് 2100 ഹദീസ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം 49 കൊല്ലം ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ട്. അവിടുത്തെ വാതിൽ പണിക്കൽ എപ്പോഴും പണ്ഡിതാക്കളാണ്. ഏത് ഭാര്യമാരെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നാലും അവിടെ സംശയം ചോദിക്കാൻ പലരും വരും.
എല്ലാ സംശയങ്ങളും വ്യക്തമായ രൂപത്തിൽ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കഴിയില്ല, ഹയാ ആണ്. ഒരു സഹോദരി വന്നിട്ട് ചോദിച്ചല്ലോ ഹൈദ് കുളിയെ പറ്റി. അപ്പൊ ഹൈദ് കുളിക്കുന്ന നേരത്ത് സുഗന്ധം തേച്ച് പഞ്ഞി വെക്കേണ്ടതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തു. പഞ്ഞി എടുത്തിട്ട് നിങ്ങൾ വെക്കണം എന്ന് പറഞ്ഞപ്പോ, അതുകൊണ്ട് ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞപ്പോ, ആ പെണ്ണ് വീണ്ടും വിശദീകരണം അറിയാൻ വേണ്ടി ചോദിച്ചു, സുഗന്ധം പുരട്ടിയ പഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നബിയെ ശുദ്ധിയാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കുപ്പായം പിടിച്ചൊരു വലി വലിച്ചു. ആദ്യം ഇനി അവിടെ ചോദിക്കരുത്, ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടി അവിടെ ചോദിക്കാൻ പറ്റൂല, എല്ലാം കൂടി ചോദിച്ചാൽ എല്ലാത്തിനും എങ്ങനെ വ്യക്തമായി മറുപടി പറയല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ അവ്യക്തമായി പറയും. അപ്പൊ ഉമ്മത്തിന് ഇതെങ്ങനെ പഠിപ്പിക്കണ്ടയോ? അതിന് ബുദ്ധിമതികളായ ഭാര്യമാർ ഇപ്പുറത്ത് വേണം. അവര് ഓരോരുത്തരും ഓരോരുത്തരും വന്ന് കാര്യങ്ങൾ ചോദിക്കും, ഓരോരുത്തരോടും വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിലേറ്റവും പണ്ഡിത വനിതയാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഹദീസുകളും കാര്യങ്ങളും സലക്ഷ്യം വിശദീകരിച്ചു കൊടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിക്കുന്നു, നബി തങ്ങളെ ജീവിതത്തെ പറ്റി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിക്കുന്നു, എങ്ങനെയാണ് അവിടുത്തെ കുടുംബ ജീവിതം, എങ്ങനെയാണ് അവിടുത്തെ സംസർഗത്തിന്റെ അവസ്ഥ എന്ന് വരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല മനസ്സിണങ്ങുന്ന സത്യസന്ധമായ വർത്തമാനങ്ങൾ പറയും, മനസ്സിനെ സന്തോഷിപ്പിക്കും, ഭാര്യമാരവിടുന്ന് ചുംബിക്കും, അതേ ശരീരത്തിന്റെ ഭാഗങ്ങൾ സ്പർശിക്കും. പെട്ടെന്നൊരവസ്ഥയിൽ വികാരം നിർവഹിക്കുന്ന ഒരവസ്ഥയല്ല, അവരെ മനസ്സിന് നല്ല താല്പര്യങ്ങളും സന്തോഷങ്ങളൊക്കെ നൽകിയ ശേഷം, അവരുടെ താല്പര്യങ്ങളും പരിഗണിച്ച ശേഷമാണ് അതിനേത് സമയമാണ് തിരഞ്ഞെടുത്തിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദ്യം. അപ്പൊ മറുപടി പറയുന്നു, അത്താഴത്തിന്റെ നേരമാണ്. അങ്ങനെ തുടങ്ങിയുള്ള വിവരങ്ങളൊക്കെ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് ബുദ്ധിമതിയായ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കാൻ പറ്റുന്ന പ്രായം കുറഞ്ഞ ഒരു പെണ്ണ് വേണം, നല്ല ബുദ്ധിയുള്ള പെണ്ണ് വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിൽ മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. പിൽക്കാലത്ത് ദീനിന്റെ വളർച്ച അങ്ങനെയും ഉണ്ടായല്ലോ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സാണ്. പക്ഷേ ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിപ്രായത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കി സൂക്ഷ്മതയോടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടാലും എങ്ങനെ ജീവിക്കണമെന്ന് പിൽക്കാലത്തുള്ള ഉമ്മമാർക്ക് മാതൃകയാക്കി കൊടുക്കുകയാണ്. ആണും പെണ്ണുമായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സന്താനങ്ങളും ഇല്ലല്ലോ. എന്നിട്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണിച്ച സൂക്ഷ്മത ആധുനിക യുഗത്തിലെ ഉമ്മമാർക്ക് പെൺകുട്ടിമാർക്ക് മാതൃകയാണ്. പ്രായം കൂടുതലുണ്ടായിട്ട് ജീവിച്ചിരുന്ന സൗദാ ബീവി റളിയല്ലാഹു അൻഹ, സൗദാ ബീവി റളിയല്ലാഹു അൻഹയാണ് രണ്ടാമത്തെ ഭാര്യയായി വന്നത്. മൂന്നാമത്തെ ഭാര്യയായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും വരുന്നു. ഏറെക്കാല താമസങ്ങളില്ല രണ്ടിന്റെയും ഇടക്ക്. ഇരിക്കട്ടെ, ആ സൗദാ ബീവി റളിയല്ലാഹു അൻഹ നല്ല സൂക്ഷ്മതയിൽ ജീവിച്ച മഹതിയല്ലേ, നമ്മുടെ ഉമ്മമാർക്ക് മാതൃകയല്ലേ. പ്രായം എത്ര അധികമായിട്ടും നിർബന്ധമായ ഒരു ഹജ്ജും ഒരു ഉംറയും മാത്രമേ സൗദാ ബീവി റളിയല്ലാഹു അൻഹ നിർവഹിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു ഉംറയും ഹജ്ജിനും പോയിട്ടില്ല. അത് തെറ്റായത് കൊണ്ടല്ല, നമ്മളെ നാട്ടിൽ ദുഷിച്ച ഏർപ്പാട് നടക്കുന്നുണ്ട്. ഫർളായ ഉംറയും ഹജ്ജും കഴിഞ്ഞാലും ഭർത്താക്കന്മാരോ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളോ ഇല്ലാതെ ഗ്രൂപ്പിൽ പോകുന്ന പെണ്ണുങ്ങൾ കൂടെയുണ്ടല്ലോ എന്നും പറഞ്ഞ് സഹോദരിമാരെ ഉംറക്ക് കൊണ്ടുപോകുന്ന കുറെ ഉംറക്കാരുണ്ട്. തീർത്തും അത് തെറ്റാണ്, അത് പാടില്ലാത്ത വിഷയമാണ്. ഫർളായ ഉംറക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഫർളായ ഉംറ കഴിഞ്ഞ് സുന്നത്തായ ഉംറയാണോ നിർവഹിക്കുന്നത് എങ്കിൽ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളോ തന്നെ കൂടെ വേണം. സഹോദരിമാരോ ഗ്രൂപ്പിലുള്ള വിശ്വസ്തരായ പെണ്ണുങ്ങളോ പോരാ, അത് ഇസ്ലാമിന്റെ നിയമമാണ്, അതങ്ങനെ തന്നെ പാലിക്കണം. സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ലാ നിങ്ങൾ എന്തിനാണ് അതേ ഫർളായ ഉംറയും ഹജ്ജും നിർവഹിച്ച് വീട്ടിലിരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങാത്തത് എന്താണ്? മഹദി പറഞ്ഞു, ഇന്നല്ലാഹ അമറനീ അൻ അഖ്റ ഫീ ബൈതീ,
എങ്ങോട്ടും ഇറങ്ങി തിരിക്കുന്ന ആളുകൾക്കൊരു മാതൃക വേണ്ടേ? സൗദാബി റളിയല്ലാഹു അൻഹ മാതൃക കാണിച്ചു തരുന്നു. ചെറുപ്പക്കാരികൾക്ക് മാതൃക വേണ്ടേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാതൃക കാണിച്ചു തരുന്നു. അല്ലാഹു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുകയാണ്. ഫർളായ ഹജ്ജ് ഞാൻ നിർവഹിച്ചല്ലോ, ഫർളായ ഉംറയും ഞാൻ നിർവഹിച്ചല്ലോ. മഹദിയുടെ ജനാസയല്ലാതെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. സൂക്ഷ്മതയുടെ പര്യായങ്ങളാണ് കാനത്ത് സ്വാലിഹത്തൻ കവ്വാമത്തൻ സുവ്വാമ. മറ്റു ഭാര്യമാർക്കൊന്നും ലോകത്ത് രണ്ടും മൂന്നും ഭാര്യമാർ കല്യാണം കഴിച്ച ഒരു ഭാര്യമാർക്കും കാണാൻ കഴിയാത്ത സവിശേഷതയാണ് സൗദാബി റളിയല്ലാഹു അൻഹ നമ്മൾ പഠിക്കേണ്ടത്. കുറച്ച് പ്രായമായപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വന്നപ്പോ സൗദാബി റളിയല്ലാഹു അൻഹ കൊടുത്തൊരു ദാനം നോക്ക്, നിങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം. മഹദി പറഞ്ഞു, നബി തങ്ങളോട്, നബിയെ എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം രാത്രി തങ്ങൾ എന്റെ അടുത്തേക്ക് വരണം എന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുത്തേക്ക് പോയാൽ എന്റെ അടുത്തേക്ക് പകലൊരു വട്ടം വന്നു പോയാൽ തങ്ങളൊന്ന് കാണാനും സംസാരിക്കാനുള്ള ആഗ്രഹത്തിൽ അന്ന് രാത്രി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൂടെ ചെലവഴിക്കണം. കൂടുതൽ വഹയും കാര്യങ്ങളും ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വെച്ച് മാത്രമല്ലേ വഹയ് വന്നിട്ടുള്ളൂ ഭാര്യമാരെ കൂട്ടത്തിൽ. അന്നലക്ക് എന്റെ അടുത്തേക്ക് വരുന്ന ഒരു ദിവസം കൂടി അതിന് സഹായമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്റെ ഊഴം ദാനം ചെയ്ത അതുല്യമായ വനിതയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി സൗദ റളിയല്ലാഹു അൻഹ. അവിടുത്തെ സൂക്ഷ്മത വിശദീകരിച്ചാൽ തീർക്കാൻ പറ്റില്ല. ധാരാളം സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര പ്രായം കൂടിയാലും ഒരു പെണ്ണും വിട്ടുകൊടുക്കൂല, ഒരു സഹോദരൻ ലോകത്ത് വിട്ടുകൊടുക്കൂല. എന്റെ ദിവസം എനിക്ക് തന്നെ വേണമെന്ന് പറയും. അത് ആഗ്രഹം ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, താല്പര്യങ്ങൾ ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, സൗദാബി റളിയല്ലാഹു അൻഹയുടെ ഒരു മനസ്സിൽ നോക്ക് നിങ്ങൾ. ഒരു സൂക്ഷ്മത, ചെറുപ്പക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോ ഇവിടെ പ്രശ്നങ്ങളും വക്കാണങ്ങളും ഒന്നും ഇല്ലാത്തൊരു ജീവിതം, അതും ലോകത്തെ പഠിപ്പിക്കേണ്ടതുണ്ടല്ലോ. അതിനും കൂടി അല്ലാഹു തആല ഇവിടെ മാതൃകയാക്കുകയാണ്. അടുത്ത ഭാര്യയായി കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. മഹദി നേരത്തെ ഹുനൈസ് റളിയല്ലാഹുവിനെ വിവാഹം ചെയ്ത ഹുനൈസ് റളിയല്ലാഹുവിന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന മഹദിയാണ്. മഹാനവർഗൾക്ക് ബദർ യുദ്ധത്തിൽ ചില്ലറ പരിക്കുകൾ പറ്റി. അങ്ങനെ ആ പരിക്ക് മൂർച്ച കൂടി മഹാൻ വഫാത്തായി. ഹുനൈസ് തങ്ങള് ഹഫ്സ ബീവി റളിയല്ലാഹുവിനെ ഒറ്റപ്പെട്ടു. പലരോടും വിവാഹ ആവശ്യാർത്ഥം ഉമർ റളിയല്ലാഹുവിനു നിങ്ങൾ കല്യാണം കഴിക്കോ, നിങ്ങൾ കല്യാണം കഴിക്കോ എന്ന് ചോദിച്ചു. ആദ്യം തന്നെ വന്ന് ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. ഈ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം മകൾ ഇവിടെ വിധവയായി കഴിയുകയാണ്. അതേതൊരു ബാപ്പക്കും ആ നിലക്കൊരു സങ്കടം ഉണ്ടാകുമല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ ഇഷ്ടപ്പെട്ട ഒരു സഹാബിക്ക് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ തീർക്കണമെന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. എപ്പോ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ അത് വേറെ അധ്യായം തന്നെ പറയണം. എപ്പോ ആര് വന്നിട്ടൊരു സങ്കടം പറഞ്ഞാലും അത് തീർക്കാതെ വേറൊരു പരിപാടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അതാരും പരിഗണിക്കാത്ത അടിമ സ്ത്രീയാണ് വന്നിട്ട് പറയുന്നതെങ്കിലും ശരി, അടിമ സ്ത്രീക്ക് മുഴുവൻ ഭാഗങ്ങളും മറക്കണമെന്നില്ലല്ലോ, പല ഭാഗത്തും വെളിവായിക്കൊണ്ടാണ്ടാകാം. അങ്ങനത്തെ ഒരു സാക്ഷാൽ അടിമ സ്ത്രീ എന്ന് പറഞ്ഞാലും തങ്ങൾ ആ അടിമയുടെ കൈയും പിടിച്ചു പോയിട്ട് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. അതാണ് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് വല്ലാത്ത വാത്സല്യമുള്ള നേതാവ്, വല്ലാത്ത കാരുണ്യമുള്ള നേതാവ്. അവിടുത്തെ കാരുണ്യ കടലിന്റെ വിശാലത വിശദീകരിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഓ സഹോദരന്മാരെ, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടും എനിക്കൊരു ബന്ധം വേണമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ ഞാൻ സ്വീകരിച്ചു, അതൊരു ബന്ധത്തിന് അടുപ്പത്തിന് കാരണമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുത്തു, ആ നിലക്കും ബന്ധമായി. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തു, ആ നിലക്കും ബന്ധമായി. നിങ്ങളോടും എനിക്കൊരു കണക്ഷൻ വേണം, നിങ്ങളെ ദുഃഖം ശമിപ്പിക്കുകയും വേണം. ഹഫ്സ ബീവിയെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം.
ഓ സഹോദരന്മാരെ, ആ ഹഫ്സ ബിവി റളിയല്ലാഹുന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നു. വിവാഹക്കാരും ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല ഉമറേ, നിങ്ങൾ എന്നോട് വിവാഹാവശ്യാർത്ഥം വെളിവാക്കിയപ്പോ ഞാനത് നിരസിച്ചപ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വന്നിട്ടില്ലേ? ഉണ്ട് അബൂബക്കറെ, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വലിയ സ്ഥാനമുള്ള ആളായതുകൊണ്ട് ഞാനൊന്നും പറയാതെ പോയതാണ്. ക്ഷമിക്കണേ, ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ മകളായ ഹഫ്സ ബീവി അന്വേഷിക്കുന്ന അന്വേഷണം സ്വകാര്യമായ നിലക്ക് നടന്നിട്ടുണ്ട്. തങ്ങളെ ഒരു സ്വകാര്യം പെട്ടെന്ന് പുറത്തു പറയാവതല്ലോ, തങ്ങളത് വെളിവാക്കിയാൽ പിന്നെ നമുക്കത് പറയാം. അത് പേടിച്ച് മിണ്ടാതിരുന്നതാണ്. നിങ്ങൾ വിഷമമൊന്നും കരുതരുത്. ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിഷമം കരുതരുത്. കാരണം റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഉമ്മു കുൽസൂം ബീവിയെ കൂടി ഉസ്മാൻ തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ജവാബ് പറയുക? ആ നിലക്ക് മിണ്ടാതെ നിന്നതാണ്. എന്നോട് വിഷമം കരുതരുതേ. അപ്പൊ ആ നിലക്കാണ് ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നത്. അടുത്തതായി കടന്നു വന്ന സൈനബ് ബിന്തു ഹുസൈമ റളിയല്ലാഹു അൻഹ, സൈനബ് ബിന്തു ഹുസൈമ റളിയല്ലാഹു അൻഹ മഹദിയും വിധവയാണ്. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ന്റെ ഭാര്യയാണ്. മഹാനവർഗ്ഗ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി. സൈനബ് ബിന്തു ഹുസൈമ റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. പല വിവാഹാന്വേഷങ്ങൾ നടത്തിയെങ്കിലും ആരും തയ്യാറായി. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ധീര യോദ്ധാവ് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുമ്പോ ആ ഭാര്യയ്ക്ക് സമാധാനം നൽകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വീകരിക്കുന്നു. അവർക്ക് വലിയ സന്തോഷം നൽകുന്നതിന് വേണ്ടി ആ മഹദിയോ തികഞ്ഞ ഭക്തയായിരുന്നു. ഉമ്മുൽ മസാക്കീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദിയാണ് സൈനബ് ബിൻതു ഹുസൈമ. അവരുടെ റൂമിന്റെ അടുത്ത് എപ്പോഴും കാണാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത്. അവരുടെ പോറ്റുപുത്രന്മാരുടെ ഭാര്യമാരെ സ്വീകരിക്കുന്നതിൽ അവര് ആവശ്യം നിർവഹിച്ച് ത്വലാഖ് ചൊല്ലിപ്പോയാൽ പിന്നത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ധാരണ തിരുത്തണം. ജാഹിലിയത്തിന്റെ സംസ്കാരം തിരുത്തണം. അത് തിരുത്തുന്നതിന് വേണ്ടി സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹു തങ്ങളെ വിവാഹം ചെയ്തു. അതോടെ ആ ഒരു സ്വഭാവം പറ്റെടുക്കപ്പെട്ടുപോയി. അല്ലെങ്കിൽ അത് നിലനിന്നിരുന്നു. അങ്ങനെ ഒരുപാട് പോറ്റുപുത്രന്മാർ അന്നത്തെ കാലത്തുണ്ട്. ആ പോറ്റുപുത്രന്മാർ വിവാഹം ചെയ്യും, പിന്നെ തൊലാക്കല്ലേ, ആ പെണ്ണിനെ ആരും സ്വീകരിക്കാൻ പാടില്ല, ആ കുടുംബത്തിന് ആരും വേൾക്കാൻ പാടില്ല എന്നുള്ള നിയമം. അങ്ങനെ നിയമമല്ലല്ലോ. അപ്പൊ അത് തിരുത്തിയിട്ട് ശരിയായ വശങ്ങളെ പഠിപ്പിക്കണം. അതിനു വേണ്ടി സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അടുത്ത മഹദിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതാരാന്നറിയോ? ഇസ്ലാമിൽ ആദ്യമായി രണ്ട് ഹിജ്റ പോയ മഹദിയാണ്. വലിയ ത്യാഗമാണത്. ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആദ്യം ഹബശയിലേക്ക് ഹിജ്റ പോയി. ഹബശയിൽ പരന്ന കിംവദന്തി ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു. മക്കയിൽ ഇപ്പൊ ജീവിതം നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അത് മുശ്രിക്കൾ ആരോ പോയി അവിടെ വിടൽ പൊട്ടിച്ചതാ. അപ്പൊ കുറെ ആളുകൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോ അക്രമം കൂടി. അപ്പൊ മദീനയിലേക്ക് മക്കയിൽ നിന്ന് ആദ്യം ഹിജ്റ പോയ സ്വഹാബി ആരാ? നമ്മൾ ശരിക്കും പഠിക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജ്റ പോയത് ആരാണ്? ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു. ഒറിജിനൽ പേര് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനവർഗളാണ് ആദ്യം ഹിജ്റ പോയത്. അവ്വലു മുഹാജിർ. മഹാനവർഗളും ഭാര്യയും കൂടി ഹിജ്റ പോകാൻ ഉദ്ദേശിച്ചപ്പോ ചെറിയ വിഷമമൊന്നുമല്ല അനുഭവിച്ചത്. നിങ്ങൾ നോക്കി, ഒരു പഠിക്കേണ്ട ശരിക്കൊരു പാഠം അവിടെയുണ്ട്. ഒരു പ്രവർത്തകൻ, ഇസ്ലാമിക പ്രബോധകൻ വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടതിൽ ശരിയായ ഒരു പാഠം. ഭാര്യയും ഭർത്താവും സലമത്ത് എന്ന് പറയുന്ന കുട്ടിയും കൂടി ഹിജ്റ പോകുക. ഹിജ്റ പോകുന്ന നേരത്ത് രണ്ട് കുടുംബക്കാരും വന്നു. അബൂ സലമ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരും ഉമ്മു സലമ ബീവിന്റെ കുടുംബക്കാരും വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഒന്നും തള്ളുവായി. ഭർത്താവിന്റെ കുടുംബക്കാരും മകനെയും കൊണ്ടുപോയി. മകന് ഞങ്ങളെ കുടുംബത്തിൽ ജനിച്ചതാണോ, വിട്ടുതരൂല.
രണ്ടുപേരും കൂടി കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ കുട്ടിന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വേർപെട്ടു പോകുമെന്ന് പേടിച്ചുപോയി. ഭാര്യ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും തർക്കം. അബൂ സലമ റളിയല്ലാഹു അൻഹു ഹിജ്റ അങ്ങോട്ട് പോയി. ഈ കുട്ടിയെയും ഉമ്മു സലമ ബീവിയെയും തർക്കം കൂടിട്ട് അവർ നിന്നു. മഹാൻ നോക്കിയാൽ മഹാൻ പോയി, ഒറ്റക്ക് പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സലമത്ത് എന്ന കുട്ടിയെ കിട്ടാതെ ഒരു കൊല്ലത്തോളം വിഷമിച്ചു. എന്നും കുട്ടിയെ അവര് തർക്കം കൂടി കൊണ്ടുപോയ സ്ഥലത്തേക്ക് വരും. വൈകുന്നേരമാകുമ്പോ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകും. സങ്കടത്തോടെ എന്നും അവിടെ വന്നിരിക്കും. എന്റെ കുട്ടി എന്റെ കയ്യിൽ നിന്ന് വേർപ്പെട്ടു പോയല്ലോ. ഭർത്താവിന്റെ കുടുംബക്കാര് ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വിടില്ലെന്ന് പറഞ്ഞവർ കൊണ്ടുപോയി. പക്ഷേ വിശ്വാസരംഗത്ത് ഏൽക്കുന്ന ത്യാഗമാണ്. നമ്മൾ ശരിക്കും ആലോചിക്കണം. എന്നും ഇങ്ങനെ സങ്കടത്തോടെ വന്നിരിക്കുന്നത് തന്റെ കുടുംബത്തിൽപ്പെട്ടൊരു കാരണവര് വന്ന് കണ്ടപ്പോ മറ്റേ കുടുംബക്കാരെ വിളിച്ച് ഭർത്താവിന്റെ കുടുംബക്കാരെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉമ്മു സലമ ബീവിയെ എന്നും ഖിന്നയായി ഇരുത്തുന്നത് ശരിയല്ലല്ലോ. എന്നും മഹതി ദുഃഖത്തിലാണ്. ആ കുട്ടി എങ്ങോട്ട് തിരിച്ചു കൊടുത്തുകൂടെ? പോകണമെങ്കിൽ അവർ പോയിക്കോട്ടെ, അതവർ തീരുമാനിച്ചൂടെ? അങ്ങനെ കാരണവന്മാർ ചർച്ച നടത്തിയിട്ട് അവസാനം കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. മഹതി ഒറ്റക്ക് ആ കുട്ടിയെയും ഇരുത്തിയിട്ട് വേറൊരു പുരുഷന്റെ സഹായവും കൂടാതെ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ഒറ്റക്കാണ്, ധൈര്യം നോക്കണം. രണ്ട് ഹിജ്റ ചെയ്ത മാതിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഒറ്റക്ക് ഹിജ്റ പോകുമ്പോ വഴിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോ ഉസ്മാൻ ഇബ്നു തൽഹ കണ്ടു. അന്ന് ഉസ്മാൻ ഇബ്നു തൽഹ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. തടഞ്ഞു നിർത്തി ചോദിച്ചു, എങ്ങോട്ടാണ്? ഞാൻ മദീനയിലേക്ക് പോവുകയാണ് ഭർത്താവിന്റെ അടുത്തേക്ക്. ഒരു കൊല്ലം മുമ്പ് ഭർത്താവ് പോയതാണ്, എനിക്കിതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പയാണ് എനിക്ക് സന്ദർഭം കിട്ടിയത്. മദീനയിൽ വരെ അതിർത്തി വരെ ഞാൻ ആക്കിത്തരാ. പിന്നീട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഇത്തരത്തിൽ നല്ലൊരു കൂട്ടുകാരനെ ഉസ്മാൻ ഇബ്നു തൽഹയെ പോലെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് അദ്ദേഹം എന്റെ വിശ്വാസത്തിൽ അന്ന് ചേർന്നിട്ടില്ല, നബിതങ്ങളെ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടും ഒരു പെണ്ണ് ഒറ്റക്ക് പോകുന്നത് ക്ഷന്തവ്യമല്ലല്ലോ എന്ന് കരുതിയിട്ട് മദീനയുടെ അതിർത്തി വരെ എന്നെ കൈപിടിച്ച് ആനയിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നേരെ പോയാൽ മതി, എങ്ങോട്ടും തെറ്റേണ്ടതില്ല. പിന്നീട് ഉസ്മാൻ ഇബ്നു തൽഹ മക്ക വിജയത്തിന്റെ അന്ന് ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചു. ഇരിക്കട്ടെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പ് അതാ മഹാനവർകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഭർത്താവിന്റെ ഈ പ്രാർത്ഥന നടക്കുമോ എന്ന് എനിക്കറിയില്ല. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഭാര്യക്ക് എന്നെക്കാൾ നല്ലൊരു ഭർത്താവിനെ നീ പകരം കൊടുക്കണേ അല്ലാ എന്ന് ഭർത്താവ് ഇടക്കിടക്ക് ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു ബദറിലും ഉഹുദിലും പങ്കെടുത്തു. ആ ഉഹുദിൽ ശരീരത്തിന് വല്ലാത്തൊരു പരിക്ക് പറ്റി, പല ഭാഗത്തും മുറിവ് പറ്റി. ആ മുറി ഇങ്ങനെ വികസിച്ച് 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 വന്നു. മഹാനവർകൾ അതിൽ തന്നെ വഫാത്തായി പോയി. ഹിജ്റ നാലാം വർഷത്തിൽ, ഹിജ്റ നാലാം വർഷത്തിൽ മഹാനവർകൾ വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് വന്നു. ആദ്യത്തെ മുഹാജിറാണല്ലോ വഫാത്തായത്. വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ മഹാനവറുകളെ കണ്ണിങ്ങനെ ചെറിയ രൂപത്തിൽ തുറന്നു കിടക്കുന്നുണ്ട്. തങ്ങൾ കണ്ണിങ്ങനെ ചിമ്മിച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഉ ദർജതഹു ഫിൽ മഹ്ദിയീൻ. അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ സ്ഥാനം മാർഗദർശികളുടെ സ്ഥാനത്തിലായി ഉയർത്തി കൊടുക്കണേ അല്ലാ. ഭർത്താവ്
കർത്താവ് നേരത്തെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന സത്യമായിട്ട് എനിക്ക് തോന്നിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുമ്പോഴാണ്. കാരണം ആ മഹദി ഒറ്റപ്പെടാൻ പാടില്ല, മൂന്ന് മക്കളുണ്ട്, ആരും തന്നെ സ്വീകരിക്കാൻ വരൂല. മക്കളുണ്ടെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ തന്നെ ആരും സ്വീകരിക്കാൻ വരൂല. അന്നത്തെ സമ്പ്രദായം അങ്ങനെയാണ്, ഒന്ന് വിവാഹം കഴിച്ചു പോയാൽ ഇന്നും അങ്ങനെയുണ്ടല്ലോ. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹുവന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹാലോചന നടത്തിയപ്പോ അപ്പോഴാണ് ഉമ്മു സലമ ബീവിക്ക് മനസ്സിലായത് എന്റെ ഭർത്താവ് പ്രാർത്ഥിച്ചത് അല്ലാ കബൂലാക്കിയിട്ടുണ്ട്, എന്നെക്കാളും ഖൈറായ ഒരു ഭർത്താവിന് പകരം കൊടുക്കണേ അല്ലാ. അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. വിവാഹാലോചന നടത്തിയപ്പോ മഹദി പറഞ്ഞു മൂന്ന് കാര്യം എനിക്ക് പറയാനുണ്ട്, അതിൽ തങ്ങൾ സമ്മതിക്കുകയാണെങ്കിലേ കല്യാണം നടക്കൂ. ഒന്ന്, ഇന്നിംറാത്തുൻ ഖൈറാ, ഞാൻ കൂടുതൽ ഈർഷ്യതയുള്ള ഒരു പെണ്ണാണ് എനിക്ക്. രണ്ടാമത്തത്, എനിക്ക് മക്കളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. മൂന്നാമത്തത്, എന്റെ ഈ വിവാഹത്തിന് ഇവിടെ സാക്ഷികൾ ആരും ഇല്ല, എന്റെ രക്ഷാകർത്താക്കളിൽ ആരും ഇവിടെ ഹാജറില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രശ്നക്കണ്ട, കൂടുതൽ ഈർഷ്യതയുള്ള ആളാണ് നിങ്ങൾ പറഞ്ഞത്, അത് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് മാറ്റിത്തരാം, ദേഷ്യം ഞാൻ നീക്കിത്തരാം. മക്കളുണ്ട് എന്നല്ലേ രണ്ടാമത്തെ വിഷയം, അല്ലാഹു തആല നിങ്ങളെ മക്കളെ പരിപാലിക്കും, അതും ഞാൻ ഏറ്റെടുത്ത പ്രശ്നമല്ല. ആ മക്കൾക്ക് ചെലവ് കൊടുക്കണമെന്നല്ലേ, അതൊരു വിഷയമല്ല. മൂന്നാമത്തതായി, എന്റെ സംരക്ഷകരിൽ എന്റെ വലിയകളിൽ ആരും നിങ്ങളുടെ സാക്ഷിയില്ല എന്നല്ലേ. നിങ്ങളെ ഔലിയാക്കളിൽ, നിങ്ങളെ സംരക്ഷകരിൽ, നിങ്ങളെ രക്ഷാകർത്താക്കളിൽ ഈ വിവാഹം വെറുക്കുന്ന ആരും തന്നെ ഇല്ല. എല്ലാവർക്കും ഇതിൽ സമ്മതമേ ഉണ്ടാകൂ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും അവസാനം വഫാത്തായ മഹദിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ട്, 84 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. ആ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വീകരിക്കേണ്ട മഹദി തന്നെയാണ്. അടുത്തത് ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ മഹദിയെ ബന്ദിയാക്കപ്പെട്ടു, ഭർത്താവിനെ കൊതിക്കപ്പെട്ടു. ആ നാട്ടിലെ ഏറ്റവും വലിയ നേതാവിന്റെ പുത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് മോചനത്തിന് ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് ചാൻസ് തരാം, ഒന്നുകിൽ നിങ്ങൾക്ക് ഇസ്ലാമതം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്റെ കൂടെ കടിയാം, അല്ലെങ്കിൽ നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങളെ കുടുംബത്തിലേക്ക് തന്നെ വിട്ടേക്കാം. മഹദി പറഞ്ഞു, നബിയേ, ഞാൻ ഇസ്ലാമതം സ്വീകരിക്കുന്നു, തങ്ങളെ കൂടെ കഴിയാൻ എനിക്കൊരു ചാൻസ് ഉണ്ടല്ലോ. ബനുൽ മുസ്തലഖ് കുടുംബത്തിൽ നിന്ന് അതേ ബഹുമാനപ്പെട്ട ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾ സ്വീകരിച്ചതിന്റെ പിന്നിൽ ഒരു താല്പര്യമുണ്ട്. ഒരുപാട് ബന്ദികൾ ആ ഉന്നത കുടുംബത്തിൽ തടവിലാണ്. ജുവൈരിയ ബീവിയെ സ്വീകരിച്ചപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ അനുയായികളെ നമ്മൾ ബന്ദികളാക്കി വെക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നൂറോളം അടിമകളെ, നൂറോളം ബന്ദികളെ മോചിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട് ജുവൈരിയ ബീവിയോട്, നിങ്ങൾ നല്ല ബറക്കത്തുള്ള പെണ്ണാണ്, നിങ്ങളെ ഒറ്റ വിവാഹം കൊണ്ട് 100 പേർക്കല്ലേ മോചനം കിട്ടിയത്, നിങ്ങൾ ചെറിയ ആളല്ലല്ലോ. ആ ഒരു മോചനത്തിന്റെ താല്പര്യം മുൻനിർത്തിയിട്ട് ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. അടുത്തതായി തങ്ങൾ വിവാഹം ചെയ്യുന്നത് അബൂ സുഫിയാന്റെ മകൾ റംല ബീബിയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഹബ്ശയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ഭർത്താവ്, അദ്ദേഹം ഒരു കുടിയനായി അങ്ങനെ ജീവിച്ച് 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 ഹബ്ശയിൽ തന്നെ മരണപ്പെട്ടു. പിന്നെ മഹദി മാത്രം ഹബ്ശയിൽ ഭർത്താവില്ലാതെ ഒറ്റപ്പെട്ടു. അപ്പൊ ഹബിഷ ഭരിക്കുന്ന നജാഷി രാജാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് നിർദ്ദേശം എഴുതി അയച്ചു. ഒന്ന്, നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊന്ന്, ഈമാനിന്റെ പേരിൽ മക്കയിൽ നിന്ന് ഭർത്താവിന്റെ കൂടെ വന്നിരുന്ന ഒരു പെണ്ണുണ്ട് അവിടെ, ഉമ്മു ഹബീബ. ആ പെണ്ണിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഭർത്താവ് കുടിയനായി അങ്ങനെ അങ്ങ് മരിച്ചുപോയി, ഇസ്ലാമിലേക്ക് വരാൻ അയാൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ ഉമ്മു ഹബീബയെ
ആ ഉമ്മു ഹബീബയെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് ജാഷി രാജാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി പറഞ്ഞപ്പോ ജാഷി രാജാവ് ആദ്യമായി ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തി. എല്ലാ രാജാക്കന്മാർക്കും അതിൽ ഭാഗ്യം കിട്ടിയിട്ടില്ല. നജാഷി രാജാവ് അതിൽ വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് നജാഷി രാജാവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ സ്വാലിഹുൻ, അയാൾ നല്ല മനുഷ്യനാണ്. മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നജാഷി രാജാവിന്റെ ജനാസ പ്രത്യേകം സഹാബത്തിനെ കൂട്ടി നിസ്കരിക്കുകയും ചെയ്തു. നജാഷി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മു ഹബീബ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തപ്പോ അന്ന് ഉപ്പ അബൂ സുഫിയാൻ മക്കയിലുണ്ട്. എതിർപക്ഷത്താണ്, നബി തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. അബൂ സുഫിയാനോട് ഒരാൾ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ മകളെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്. അബൂ സുഫിയാൻ പറഞ്ഞു, അത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ അവസ്ഥയാണ്, എനിക്കരുത്, എതിർപ്പൊന്നുമില്ല, നല്ല ഭർത്താവിനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഈമാനും ഇഖ്ലാസും മഹബത്തും ആ തരത്തിൽ ഉയർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ടല്ലേ അബൂ സുഫിയാന് ഹിജ്റ ഏഴാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തു വന്നു. എന്തിന്? ഹുദൈബിയ സന്ധിയുടെ കാലാവധി ഒന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി. വന്ന കൂട്ടത്തിൽ മകളെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മു ഹബീബ ബീവിന്റെ റൂമിൽ ഒന്ന് കയറി. ബാപ്പയല്ലേ വരുന്നത്, നേരെ വന്നിട്ട് അവിടെ വിരിച്ചൊരു വിരിപ്പുണ്ട്, അതിൽ ഇരിക്കാൻ പോയപ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിരിപ്പങ്ങ് മടക്കി കളഞ്ഞു. അപ്പ ചോദിച്ചു, മോളെ ആ വിരിപ്പിൽ ഞാൻ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ മടക്കി വെച്ചത്? അതല്ല, അത് മടക്കി വെച്ചിട്ട് വേറെ എനിക്ക് വിരിച്ചു തരാനാണോ? അല്ല അല്ല, വഹാദാ ഫിറാഷു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുത്തുനബി തങ്ങൾ ഇരിക്കുന്ന വിരിപ്പാണ്. വന്ത മുഷിരിക്കു നജസുൻ, നിങ്ങൾ മലിനമായ നജസാണല്ലോ, മുഷിരിക്കാണല്ലോ നിങ്ങൾ ഈ വിരിപ്പിലിരിക്കുന്നത്, മുത്തുനബി തങ്ങൾ ഇരുന്ന വിരിപ്പിൽ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ എന്റെ ബാപ്പയാണെങ്കിലും ഈമാൻ നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. മോളെ ലഖദ് അസാബക്കി ബാദി ശർറുൻ വബീൽ, എന്നിൽ നിന്ന് വേർപെട്ടിട്ട് പോയ ശേഷം ഹബശയിലും മദീനയിലും ഒക്കെ ആയി നീ എത്തിയല്ലോ, നിനക്കെന്തെല്ലാമോ ഗുരുത്തക്കേട് പറ്റിയിട്ടുണ്ട്. മകള് പറഞ്ഞു, സാരമില്ല, ഇത്തരത്തിൽ മഹബ്ബത്തുള്ള മഹദിയാണ്. ഒറ്റപ്പെട്ടു പോയ ആ മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ശത്രുക്കൾ വേട്ടയാടി പിടിച്ച് ഇനിയും ഗുരുതരമായ അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കും. ആ മഹദിന്റെ മനസ്സിന് സമാധാനം നൽകാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. തങ്ങൾ അടുത്തേക്ക് കടന്നു വന്ന അടുത്ത മഹദിയാണ് ബഹുമാനപ്പെട്ട സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവർക്കും നമ്മുടെ മുഴുവൻ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലങ്ങൾ നേതൃത്വം നൽകാനുള്ള എല്ലാവിധ ഹിമ്മത്തും ഇസ്സത്തും അല്ലാഹു ഏറ്റേറ്റി കൊടുക്കട്ടെ. സുഫിയ ബീവി റളിയല്ലാഹു അൻഹ ഖൈബർ യുദ്ധത്തിൽ ബന്ദികളാക്കി പിടിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട മഹദിയാണ് സുഫിയ ബീവി റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹദിയാണ് ആ സുഫിയ ബീവി റളിയല്ലാഹു അൻഹ. ദിഹിയത്തുൽ കൽബി വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, നബിയേ എനിക്കൊരടിമേ വേണം, ഞാനത് സ്വീകരിക്കട്ടെ, ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ സുഫിയ ബീവിയെയാണ് ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. അപ്പൊ വേറൊരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ അത് കുഫുവ കൂല,
കാരണം നബിമാരുടെ പരമ്പരയിൽപ്പെട്ട ഒരു മഹദിയാണ് സുഫിയ ബിവി റളിയല്ലാഹു അൻഹാ. തങ്ങൾ സ്വീകരിച്ചാലേ അത് ഇണചേരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിഹിയത്തുൽ ഖൽബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേറൊന്ന് സ്വീകരിച്ചോളൂ, സുഫിയ ബീവിയെ ഇങ്ങോട്ട് തരൂ. ആ സുഫിയ ബീവിയെ മോചിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഫാക്കപ്പെട്ട കുടുംബം, ശറഫാക്കപ്പെട്ട കുടുംബത്തോട് തന്നെ ചേരേണ്ടതുണ്ടല്ലോ. ആ ഷറഫ് കുറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ സയ്യിദത്തുമാർക്കും സയ്യിദുമാർക്കും സയ്യിദത്തുമാരെയും സയ്യിദുമാരെയും തന്നെ നോക്കിയിട്ട് ഇണകളാക്കി കൊടുക്കുന്നത്. അതാണല്ലോ ആ ഷറഫാക്കപ്പെട്ട ഗോത്രത്തോട് ചേർന്നത്. അതങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നതും. ആലിമീങ്ങളവരെ മക്കളെയും അങ്ങനെ തന്നെയാണല്ലോ നിർവഹിക്കാറുള്ളത്. മുമ്പ് കാലത്ത് തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ അവിടുത്തെ ഭരണാധികാരി രാജാവിന്റെ മകൻക്ക് വിവാഹാലോചന നടത്തിയപ്പോ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മുദർരിസാണ്. 40 കൊല്ലത്തോളം അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. മഹാൻ പറഞ്ഞു, കെട്ടിച്ചു തരൂല, കാരണം രാജാവിന്റെ കൊട്ടാരത്തിൽ എന്റെ മകൾ വന്ന് താമസിക്കുമ്പോ യഥാർത്ഥ രാജാവിനെ മറന്നുപോയാലോ. അവസാനം അവിടുത്തെ ഒരു ശിഷ്യന് ഇണയാക്കി കൊടുത്തുകൊണ്ട് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അടുത്തൊരു മഹദിയാണ് മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ. സയ്യിദവർകൾ വരുന്നു, സ്വലാത്ത് മജ്ലിസും അനുബന്ധ പ്രവർത്തന പരിപാടികളൊക്കെ നടക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താനും കുടുംബത്തെ ഒന്നുകൂടി സുശക്തമാക്കാനും മൈമൂന ബിവി റളിയല്ലാഹു അൻഹ മക്കയിൽ വെച്ച് വിവാഹം ചെയ്തു. മക്കയിൽ തന്നെ നമുക്കറിയാമല്ലോ, തൻവീമിൽ നിന്ന് കുറച്ചങ്ങ് പോയാൽ വിവാഹം നടന്ന സ്ഥലത്ത് തന്നെയാണ് മൈമൂന ബിവി റളിയല്ലാഹു അൻഹ ഇന്നും അന്തിയുറങ്ങുന്നത്. ഓ സഹോദരന്മാരെ, ഈ 9 ഭാര്യമാരെയും മൊത്തം 11 ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചതിന്റെ പിന്നിൽ വലിയ തത്വങ്ങളുണ്ട്. മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനും സമൂഹത്തിൽ പല വിഷയങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും സമൂഹത്തിലെ ഗോത്രങ്ങൾക്ക് ശക്തി നൽകാനും ഇസ്ലാമിക ദൈവത്തിന് വേരോട്ടം നൽകാനുമാണ് ഈ വിവാഹ രീതി സ്വീകരിച്ചത്. ഇരിക്കട്ടെ, 9 ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം തങ്ങളെപ്പറ്റി അവരോട് ചോദിക്കുമ്പോ ഏതെങ്കിലും ഒരു ഭാര്യ അവിടുത്തെ രാവിനെ പറ്റിയോ പകലിനെ പറ്റിയോ എന്തെങ്കിലും ഒരു വിഷമകരമായ സംഭവം പറയുന്നുണ്ടോ? ഇല്ല. അവര് ഏകകണ്ഠമായി പറയുന്നു, തങ്ങളെ കാണാതെ ഒരു ദിവസം ഞങ്ങൾക്കാർക്കും ഇരുന്നുകൂടാ. ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു സന്ദർഭമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ആ സുദീർഘമായ ഹദീസ്. ഞാൻ അതുകൂടി പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതം നമ്മളേറെ പഠിക്കേണ്ട പകർത്തേണ്ട അധ്യായമാണ്. അള്ളാഹു ഏറെ പഠിക്കാനും പകർത്താനും തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ഒരുമിച്ച് കൂടിയിട്ട് ഒരു യോഗം നടത്തി. എന്താണ് യോഗത്തിലെ ചർച്ച? ഇപ്പോയുള്ള ഈ സൗകര്യങ്ങൾ പോരാ, ഈ സംവിധാനങ്ങൾ പോരാ, ഇടുങ്ങിയ ഒരു മുറി, അത് തന്നെ തേക്കാത്ത മുറിയാണ്, അവിടെ ഈന്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു പായയാണ്, അതിന് അത്തരത്തിലുള്ള ഒരു കട്ടിലുമാണ്, ഒരു ചെറിയ വിരിപ്പും ഒരു പുതപ്പും ഒരു തലയിണയുമാണ്. ഭക്ഷണം 3 ദിവസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും കിട്ടിയെങ്കിലായി, ചിലപ്പോൾ ആരെങ്കിലും പാല് ഹതിയെ കൊടുത്താലായി. ഇങ്ങനെയുള്ള ചുരുങ്ങിയ ഭക്ഷണ രീതിയാണ്. ഇതിലൊക്കെ ഒരു വിശാലത വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളോട് പറയാൻ അവർ തീരുമാനിച്ചു. ഭാര്യമാര് ഈ വിഷയം മുന്നോട്ട് വെച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, 1 മാസം ഞാൻ നിങ്ങളോട് അടുക്കൂല, നിങ്ങൾ ഓരോരുത്തരും അവരവരെ വീട്ടിൽ പോയിക്കോ. സഹീഹുൽ ബുഖാരിയിലുണ്ട് ഈ സംഭവം. ഞാൻ ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ വീടുള്ളവരൊക്കെ വീട്ടിലേക്ക് പോയി. ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ അവിടുത്തെ വീട്ടിലേക്ക് പോയി. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അവിടുത്തെ വീട്ടിലേക്ക് പോയി. സ്വഹാബത്തിനന്ന് മൂകമായ അന്തരീക്ഷമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ ആടിനെ മേയ്ക്കുന്ന സമയത്താണ് വിവരം അറിയുന്നത്. അപ്പോഴേക്ക് മുനാഫിഖുകൾ കൊട്ടി ഘോഷിച്ചുകൊണ്ട് അവര് പറഞ്ഞു,
തലാക്ക് എല്ലാം പാടില്ല, പെട്ടെന്ന് അങ്ങനെ തലാക്ക് ചെല്ലരുതെന്ന് പറഞ്ഞ ആള് തന്നെ ഇപ്പൊ 9 ഭാര്യമാരെയും തലാക്ക് ചൊല്ലിയിട്ടുണ്ട്, ഒറ്റക്ക് റൂമിൽ ഇങ്ങനെ വിശ്രമിക്കാണ് എന്നൊരു പ്രചരണം. ഉമർ റളിയല്ലാഹുവിനോട് കൂടെ ആടിനെ മേയ്ക്കുന്ന സുഹൃത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഭാര്യമാരടുത്തേക്കൊന്നും ബന്ധപ്പെടാൻ പോകുന്നില്ല, തങ്ങൾ ഒറ്റക്കാണ്, റൂമിൽ വിശ്രമിക്കാണ്, ജമാഅത്ത് റൂമിലേക്ക് കയറും, ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും കുറവൊന്നുമില്ല, പക്ഷേ ഭാര്യമാരോട് നേരത്തെയുള്ള ബന്ധമൊന്നുമില്ല. അങ്ങനെപ്പെട്ട ഹഫ്സ ബിവി റളിയല്ലാഹുവിനോട് ആദ്യം തന്നെ ഉമർ റളിയല്ലാഹു മോളെ കടന്നു ചെല്ലുമ്പോ അവിടെ രണ്ടാളുകൾ വേറെയുണ്ട്, ഒന്ന് സൗദാ ബീവിയുണ്ട്, ഒന്ന് ആയിഷ ബീവിയുണ്ട്, മൂന്നാമതായിട്ടാ മോള് ചെല്ലുന്നത്, അവരൊക്കെ ചെയ്യും പോലെ നല്ല നല്ല കാര്യങ്ങളിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സഹവർത്തിത്തോടെ സഹായത്തോടെ സ്നേഹത്തോടെ കഴിയണം, ഒരു വാക്കും എതിരായി പറയരുത്, സ്വന്തം വിലയിരുത്തി പറയരുത്. ഇതൊക്കെ നേരത്തെ ഉപദേശമാണ്. അള്ളാഹുവിന് വന്ന് ചോദിക്കുന്നു, മോളോട് എന്ത് പറ്റി? മോൾ ഒന്നും പറയുന്നില്ല, കരയാ. എല്ലാരും കരയാണ്, ആയിഷ ബിവി റളിയല്ലാഹുവിനെ കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ചെറിയ പരിശോധനയ്ക്ക് വേണ്ടി ഒരു മാസം വിട്ടു നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിനെ ഒന്ന് ചോദിക്കണല്ലോ, തലാഖ് ഇല്ലയോ ചൊല്ലിയിട്ടില്ലേ? മുനാഫിക്കുകൾക്ക് പതല്ലേ, അല്ലല്ലോ, മുനാഫിക്കുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, പിന്നെ പിന്നാലെ അങ്ങനെ കൂടും നേരെ കൊള്ളോ. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, പിന്നെ അത് പറയാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലും, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ വാട്സാപ്പ് എന്ന് പറഞ്ഞ വേറൊരു സാധനം, ആൾച്ചാറ്റ് എന്ന പലതും, അതിൽ വരുന്നതൊക്കെ ഈമാൻകാരാണ്, ഇസ്ലാംകാരാന്ന് കരുതിയിട്ട് ഇങ്ങനെ തലമുറിച്ച് നടക്കാൻ പാടില്ല. നമ്മളൊരു നിലക്കും അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. ഹക്കായ നിലക്കുള്ള വിവരങ്ങൾ കിട്ടിയാലല്ലാതെ ഒരു കുട്ടിയോട് പറയാൻ പാടില്ല. നാവിനെ ശരിക്കും സൂക്ഷിക്കണം. ഖുർആൻ പലയിടങ്ങളിലും നമ്മളോട് താക്കീത് ചെയ്തിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമം ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ആരെങ്കിലും വന്നിട്ട് വല്ല വിവരക്കേടും പറയുമ്പോഴേക്ക് നിങ്ങളത് സ്വീകരിച്ച് വിശദീകരണം കിട്ടുന്നതിന് മുമ്പ് വേറുള്ളവരോട് പറഞ്ഞു പോകരുത്, അവസാനം പിന്നെ കേദിക്കേണ്ടി വരും. അപ്പൊ എന്ത് കാര്യങ്ങൾ കിട്ടിയാലും ശരിക്കുള്ള വിവരം അന്വേഷിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് തലാഖ് ചൊല്ലിയോ ചൊല്ലിയില്ലേ അങ്ങാടിയിൽ നിന്ന് സംസാരമുണ്ട്, ഇത് അറിയണം. അപ്പൊ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് നേരെ കയറി ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുപടിക്കൽ. അവിടെ ഒരു ഖാദിമുണ്ട്, ആ ഖാദിമിനോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്, സമ്മതമുണ്ടോ എന്ന് ചോദിക്കണം. ഉള്ളിൽ നിന്ന് മറുപടി കിട്ടി, സമ്മതമില്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്നു. രണ്ടാമത്തെ ദിവസവും വന്ന് സമ്മതം ചോദിച്ചു, സമ്മതം കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസവും വന്ന് സമ്മതം ചോദിച്ചു, ഇല്ലെന്ന് കരുതി മടങ്ങിപ്പോകുമ്പോ ഖാദിമ വിളിച്ചിട്ട് പറഞ്ഞു, സമ്മതം കിട്ടിയിട്ടുണ്ടേ. ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കയറി വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കട്ടിലിൽ കിടക്കുകയാണ്. കട്ടിലിൽ നിന്ന് എണീറ്റ് തങ്ങൾ ഇരുന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. തന്റെ മകളെയും മറ്റു മക്കളെയും വേർപിരിഞ്ഞതിന്റെ പേരിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മേനി, ആ മേനിയെ വർണ്ണിച്ചാൽ ആർക്കെങ്കിലും തീർക്കാൻ പറ്റുമോ? അതിന്റെ സൗന്ദര്യം ലോകത്താർക്കെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ത്വാലിബ് വരെ ആ ശരീരം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടില്ലേ? തൊട്ടവര് മുഴുവനും അതിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞിട്ടില്ലേ? കണ്ടവര് മുഴുവനും പറഞ്ഞിട്ടില്ലേ? ആ പുന്നാര പൂമേനിയിൽ ഈന്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ കട്ടിലിന്റെ അടയാളങ്ങൾ പിന്നാലെ കണ്ടപ്പോ സങ്കടത്തോടെ ചോദിക്കുന്നു, നബിയേ, രാജാക്കന്മാര് എത്ര സുഖത്തിലാണ് കഴിയുന്നത്, കിസ്ര രാജാവും കൈസർ രാജാവും എത്ര സുഖത്തിലാണ്, ഒരു ചെറിയ ബെഡ് ഉണ്ടാക്കട്ടെ നബിയേ. അവിടുത്തെ പ്രശോഭിതമായ പൂമേനിയിൽ ഈ കാണുന്ന പായയുടെ അടയാളങ്ങൾ അടയാളപ്പെടുത്തിയത് കാണാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി പറേ, അവര് ഭൗതിക ലോകത്തെ രാജാക്കന്മാരാ, നമ്മൾ ഇവിടെ സുഖിച്ച് കഴിയേണ്ടവരല്ലോ, നമ്മൾ ആഖിറത്തിലെ ആളുകളല്ലേ, എനിക്ക് ഈ ദുനിയാവിൽ ചെറിയൊരു വിശ്രമമല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ആശിക്കുന്നില്ല. നബിയെ, ഞാൻ വന്നത് അങ്ങാടിയിലൊക്കെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, മുനാഫിക്കുകൾ അത് ഏറ്റുപാടിയിട്ടുണ്ട്, അവിടുന്ന് ഭാര്യമാരെ തലാക്ക് ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇല്ല.
ഇപ്പയുള്ള ഒമ്പത് ആളിൽ ഒറ്റൊന്നിന് ഞാൻ തലാഖ് ചൊല്ലിയിട്ടില്ല. നബിയെ, ഞാനതൊന്ന് ഉറക്കെ പറയട്ടെ, നിങ്ങൾ ഉറക്കെ പറഞ്ഞോളൂ. ഒട്ടകപ്പുറത്ത് കയറി ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി, ഇല്ല ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖ് ചൊല്ലിയിട്ടില്ല. കുപ്രചരണത്തിൽ ആരും കുടുങ്ങി പോകണ്ട. 29 ദിവസം കഴിഞ്ഞു. ശരിക്കാ മാസത്തിന്റെ 30-ന്റെ അന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം പറയാൻ വേണ്ടി കൂടുതൽ വിശാലതയല്ലേ ചോദിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മൾ എത്ര ഭാര്യമാരെ ഉപദേശിച്ചാലും തിരിച്ചിങ്ങോട്ടൊരു ക്രോസ് വിസ്താരം ഉണ്ടാകും, അതെല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാകും. അത് ജന്മന അവരുടെ ഒരു സിദ്ധിയാണ്. അതൊരു കേടായി മനസ്സിലാക്കണം. ചിലർ അങ്ങനെ ചിന്തിക്കും, ഞാൻ പറഞ്ഞ ഷടപ് യുവർ മൗത്ത്, പിന്നൊന്നും ഉണ്ടാൻ പാടില്ല, അനുസരിച്ചോളണം, ഇങ്ങോട്ടും കുറച്ചൊക്കെ പറയൂ, പറയാത്ത ആളെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഹൂർലിങ്ങളെ സ്വീകരിക്കാം, നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ ഉള്ളതൊക്കെ പറയും. അത് അവരുടെ പ്രകൃതിയാണ്. കണ്ടില്ലേ നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടപാട് ചോദിക്കുന്നു, എത്ര വിഷമുണ്ട്, എത്ര കരഞ്ഞിട്ടുണ്ട്, നബിതങ്ങളെ കാണാതെയാണ് ഇത്രയും ദിവസം നിന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് കണ്ടോ, നബിയെ കണക്ക് വെച്ചോ, കണക്ക് തെറ്റിയോ? ഏ എന്താണ്, ഇന്ന് ഒരു മാസമായിട്ടല്ലേ തങ്ങൾ വരുള്ളൂ, ഒരു മാസം തേഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അപ്പൊ ആയിഷ റളിയല്ലാഹുവിനോട് നിബിധങ്ങളുടെ മറുപടി, ആയിഷ എല്ലാ മാസവും 30 ഉണ്ടാകൂല, ഈ മാസം 29 ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു മാസം എടുക്കൂലെന്നല്ലേ, ഒരു മാസം റെഡി കറക്റ്റായി, എല്ലാ മാസവും 30 ഉണ്ടാകും, ഈ മാസം 29 ഉള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം പറച്ചു അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് പെട്ടെന്ന് ഈറ്റാകാൻ പാടില്ല, നമ്മൾ മൊഴിചൊല്ലാൻ പാടില്ല, തർക്കം കൂടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് കാര്യം പറയുന്നു, ഭൗതിക ജീവിതവും അതിന്റെ അലങ്കാരവും ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ഓരോരുത്തരും വന്നോളൂ, സുഗമമായി തലാഖ് ചൊല്ലിത്തരാം. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്കത് കൊണ്ട് ഇടങ്ങേറുന്നുണ്ട്. നല്ല നിലക്ക് ജീവിക്കാം. അതേസമയത്ത് അള്ളാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആഹ്റമാകുന്ന ലോകത്തും നല്ല ജീവിതവും തൃപ്തിയും ഉദ്ദേശമുണ്ടോ? എന്നാ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ കൂലി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയലോടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. നബിയെ, ഇത് തന്നെ മതി, ഏറെ ഒരു സൗകര്യവും വേണ്ട. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഉള്ള സൗകര്യത്തിൽ ഒതുങ്ങി എല്ലാ ഭാര്യമാരും ജീവിച്ചത്. കോടിക്കണക്കിന് സ്വത്ത് സ്വഹാബത്ത് അവർക്ക് കൊണ്ടുപോയിട്ട് ഒന്നും ഉപയോഗിക്കാതെ അവർ ധർമ്മം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആഖിറത്തിലെ വലിയ കൂലി നഷ്ടമാകരുത് എന്ന് കരുതിയിട്ടാണ്. ഓ സഹോദരന്മാരെ, ആ നിലക്ക് ജീവിച്ച നമ്മുടെ ഉമ്മമാര്, വിശ്വാസികളുടെ മാതാക്കൾ, അവരെ കാണാനും അവരെ ചാരത്തുകൂടാനും അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച കുടുംബജീവിതം പോലെ സന്തോഷകരമായ മാതൃകാപരമായ ജീവിതം നയിച്ച് നല്ല കുസുമങ്ങളെ ഇസ്ലാമിക ലോകത്തിൽ ഉൽപാദന സംഭാവന ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ കൊണ്ട് അറിയിക്കുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വിശാലമായി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന വിഷയത്തെ ആസ്വദിച്ചുകൊണ്ട് നമ്മോട് സംവദിച്ച ആദരണീയരായ മസൂദ് സഖാഫി ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിശുദ്ധമായ വേദി വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങളാൽ ധന്യമാണ്, ബഹുമാനപ്പെട്ട